وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما صدق الله صدق الله الذي العظيم أولى الناس بيوم القيامة أكثرهم علي صلاة صدق رسول الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت عيلتي أدركني الصلاة والسلام عليك يا سيدي يا حبيب الله خذ بيدي قلت عيلتي أدركني الصلاة والسلام عليك يا سيدي يا خليل الله خذ بيدي قلت عيلتي أدركني يا سيدي سندي غوثي ويا مددي كل الله يرن لل أعضاه بالمدد مجير إرضي وخذ بيدي مدى مددي خليفة الله في نمحي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر يا جيلاني ختم الإله به النبوة ظاهر ما بين كتفي الختام الفاخر في الفضل سابقهم وبعث الناخر ياسين نبي خاتم مختوما صلوا عليه وسلموا تسليما الله زاد محمدا تكريما صلوا عليه وسلموا تسليما يا أكرم الكرماء على أعتابكم عمر الفقير المرتجي لجنابكم يرجو اللطاء على البقاء ببابكم والدمع في خديه سال سجيما صلوا عليه وسلموا تسليما الله زاد محمدا تكريما صلوا عليه وسلموا تسليما لا من كريمي مثلكم للمرتجي في من مضى قبلا ولا في من يجي وأنا اللعيف فقربة لي فرجي حيران من ذنب نسفت قديما صلوا عليه وسلموا تسليما الله زاد محمدا تكريما صلوا عليه وسلموا تسليما اني ഏറ്റവും ബഹുമാനവും സ്നേഹവും ആദരവും നിറഞ്ഞ ഈ സലാത്തിന്റെ മജ്‌ലിസിനെ നേതൃത്വം നൽകിയ നമുക്കേവരും പ്രിയപ്പെട്ട ഉസ്താദ് അലിക്കുഞ്ഞ് ഉസ്താദ് അവർകൾ, അവിടുത്തെ മജ്‌ലിസ് മജീദ് ഉസ്താദ് അവർകൾ, ജബ്ബാർ ഉസ്താദ് അവർകൾ, മറ്റു ഉസ്താദന്മാർ, കമ്മിറ്റി ഭാരവാഹികൾ, പ്രവർത്തകന്മാർ, എൻ്റെ മുന്നിലിരിക്കുന്ന ദീനീബോധമുള്ള സഹോദര സഹോദരിമാർ, മുതഅല്ലിമീങ്ങൾ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, നമ്മൾ ഒരുമിച്ച് കൂടിയ മഹത്തായ സദസ്സ്, ഇവിടെ മാസത്തിൽ നടത്തി വരാറുള്ള മഹത്തായ സ്വലാത്തിൻ്റെ മജ്‌ലിസിലാണ്. അല്ലാഹു ജല്ല ജലാലുഹു അവൻ പൊരുത്തപ്പെടുന്ന, അവൻ തൃപ്തിപ്പെടുന്ന, അവൻ സ്വീകരിക്കപ്പെടുന്ന, അവൻ സഹായിക്കപ്പെടുന്ന, അവൻ സ്നേഹിക്കപ്പെടുന്ന സദസ്സുകളിൽ ഉൾപ്പെടുത്തി നാമേവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹത്തായ മജ്‌ലിസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെല്ലാം എങ്ങനെയെല്ലാം ഏതെല്ലാം നിനക്ക് സഹായിച്ചിട്ടുണ്ടോ, സഹകരിച്ചിട്ടുണ്ടോ, സ്നേഹിച്ചിട്ടുണ്ടോ, അവർക്കൊക്കെയും അർഹമായ തക്കതായ പ്രതിഫലം നൽകി ഇരുവീട്ടിലും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ ദോഷങ്ങളും കുറ്റങ്ങളും പാപങ്ങളും ഈ മഹത്തായ മജ്‌ലിസിൻ്റെ വറക്കത്തുകൊണ്ട് അല്ലാഹു ഒട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. സമാപന സംഗമം നാളെ അവൻ്റെ സുഖലോക സ്വർഗത്തിൽ ഇതുപോലെ ഒരുമിച്ച് കൂട്ടിത്തന്ന്
നാം ഏവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സുദീർഘമായ സംസാരത്തിന് മുതിരുന്നില്ല. ഇവിടെ ഒരു മണിക്കൂർ നേരം ഉസ്താദ് ഇവിടെ മഗ്രിബിന് ശേഷം ഒരു നസീഹത്ത് ഇവിടെ കഴിഞ്ഞു. ഉസ്താദിൻ്റെ സലാത്ത് അൽഹംദുലില്ലാഹ് അതിൽ പങ്കുകൊണ്ടു. നമ്മൾ അല്ലാഹു ജല്ല ജലാലുഹു എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ മറവട്ട് കിടക്കുന്ന മഹദിയുടെ ഹക്കുജാ ബർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ സദുദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. മഹാന്മാരായ ഉസ്താദന്മാർ അവരെ സദസ്സിൽ ഇരിക്കുക എന്ന് പറഞ്ഞത് അത് വലിയ ബഹുമാനമാണ്. പ്രത്യേകിച്ച് നമ്മുടെ അലിക്കുഞ്ഞ് ഉസ്താദ്, നമുക്കറിയാം വലിയ വിനയമുള്ള ഉസ്താദുമാരിൽ ഒരു ഉസ്താദാണ് അലിക്കുഞ്ഞ് ഉസ്താദ്. ആര് കണ്ടാലും ആ മുഖത്ത് അറിയാതെ നമ്മൾ നോക്കിപ്പോകും. അവിടുത്തെ ഒരു പ്രാർത്ഥനക്ക് നമ്മൾ കാത്തിരിക്കും. കാരണം ഉസ്താദിൻ്റെ ആ സ്വഭാവവും കാര്യങ്ങളൊക്കെ ആ പഠിച്ച ഉസ്താദുമാരില്ലെന്ന് ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതെ അത് ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിന് അള്ളാഹു റഹ്മത്തും ബർക്കത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ എന്ത് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അള്ളാഹു അത് മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ആ ഉസ്താദുമാർ ഇവിടെ പഠിപ്പിച്ചു തന്നത് യഥാർത്ഥമായ അള്ളാഹുവിൻ്റെ ഹബീബായ നബിദങ്ങളുടെ ആ തിരുസുന്നത്തും പരിശുദ്ധ ഖുർആനും. അതെന്താണ് പറയുന്നത്? അത് അവരുടെ ഉസ്താദന്മാരിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ കാണിക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് സമൂഹത്തിനെ, സമുദായത്തിനെ സൽപാന്താവിലേക്ക്, നന്മ നിറഞ്ഞ വഴികളിലേക്ക് നടത്തിക്കൊണ്ടുവരുന്ന മഹാന്മാരാണ് മഹാനായ ആലിക്കുഞ്ഞ് ഉസ്താദ് അടക്കമുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ ഉസ്താദുമാർ. ഉസ്താദിൽ നിന്ന് നമ്മൾ ഒരുപാട് വേദുകളും നസീഹത്തുകളും കേൾക്കുമ്പോൾ ഉസ്താദ് പറയുന്ന ഒരു അഞ്ചു മിനിറ്റ് പ്രഭാഷണം, കൂടുതലൊന്നും പറയില്ലെങ്കിലും മുമ്പത്തെ കാലത്ത് നല്ല ദീർഘമായി ഉസ്താദ് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ആരോഗ്യക്ഷീണം കാരണം ഒരു അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ ഉസ്താദ് സംസാരിക്കുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, അതൊരു സാധാരണ ഒരു പ്രഭാഷകന് ഉസ്താദ്മാർക്ക് ചിലപ്പോൾ രണ്ട് ദിവസം മണിക്കൂറുകൾ വെച്ച് സംസാരിച്ചാലും അത് തീരുകയില്ല. അത് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ രണ്ട് ദിവസം ദീർഘമായി മറ്റുള്ള ഉസ്താദുമാർ സംസാരിച്ചാൽ അത് തീരുകയില്ല. നേരെ മറിച്ച് അലിക്കുഞ്ഞ് ഉസ്താദ് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ആ സദസ്സിലേക്കൊന്ന് അത് പറഞ്ഞു കൊടുത്താൽ ഏത് സാധാരണക്കാരനും ഏത് മുതഅല്ലിമിനും ഏത് ഉസ്താദുമാർക്കും ഏതൊരാൾക്കും ഏതൊരു സ്ത്രീകൾക്കും സഹോദരിമാർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. കാരണം എന്താണ്? ഉസ്താദിന്റെ സ്വതസിദ്ധമായ ആ സ്വഭാവവും ആ ഭാഷയും അത് ഏതൊരാൾക്കും മനസ്സിൽ പെട്ടെന്ന് അങ്ങോട്ട് തറക്കും. ഉസ്താദ് ആ രീതിയിലുള്ള ഉപമകളാണ് സാധാരണക്കാരോട് ഉസ്താദ് പറഞ്ഞു തരാറുള്ളത്. അള്ളാഹു ഉസ്താദിന് ദീർഘായുസ് ആഫിയത്ത് നൽകട്ടെ. അപ്പൊ അങ്ങനെയുള്ള മഹാന്മാർ ഉസ്താദുമാർ അവർ നേതൃത്വം നൽകുകയും ആ നേതൃത്വത്തിന്റെ കീഴിൽ മനസ്സാ വാച കർമ്മണ അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഏത് നാടാണ് മുന്നോട്ട് പോകുന്നത്, സുബ്ഹാനല്ലാഹ്, ആ നാടിന് വലിയ വളർച്ചകളും വലിയ ഉയർച്ചകളും വലിയ ഈമാനിക വ്യത്യാസങ്ങളും ഒരു സമുദായത്തിന്റെ ശരിയായ ഇസ്ലാമിക ചൈതന്യവും ആ നാടുകളിൽ കാണാൻ സാധിക്കും. നേരെ മറിച്ച് ആ ഉസ്താദുമാർ കാണിച്ച കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അവരെ ആക്ഷേപിച്ചുകൊണ്ട് അവരെ നിന്ദിച്ചുകൊണ്ട് അവർക്ക് തോന്നിയ രീതിയിലുള്ള ഇസ്ലാം നടത്തുകയാണ് എങ്കിൽ ആ നാട്ടിലൊക്കെ വളരെ മുസീബത്തും വളരെ അപകടങ്ങളും വന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും.
അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ഈ പരിശുദ്ധ ഇസ്ലാം ദീനിനെ യഥാർത്ഥമായി അബീബായ നിബിധങ്ങൾ അവിടുത്തെ ജീവിത സ്വഭാവത്തിലൂടെയാണ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തത്. പഠിച്ചതനുസരിച്ച് അള്ളാഹുവിന്റെ വഹി പ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാം ഇറക്കിക്കൊടുത്ത വഹികൾ ആ ഇസ്ലാമിന്റെ യഥാർത്ഥമായ ആ സൗന്ദര്യം അബീബായ നിബിധങ്ങൾ ജീവിതത്തിലുടനീളം പ്രവർത്തനത്തിലും അതുപോലെ തന്നെ സ്വഭാവത്തിലും അതുപോലെ തന്നെ അവിടുത്തെ ഉത്ബോധനത്തിലും അവിടുത്തെ നസീഹത്തിലും മറ്റുള്ള ജനങ്ങൾക്ക് പകർത്തിക്കൊടുത്തപ്പോൾ ആ ഇസ്ലാം ദീനിനെ കൂടുതൽ അറിയാൻ വേണ്ടി മറ്റുള്ളവർ തയ്യാറാകുകയും ഒരു നിർബന്ധവുമില്ലാതെ നിർബന്ധിപ്പിക്കാതെ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി ജനങ്ങൾ വരികയും ചെയ്തു. പരിശുദ്ധ ഇസ്ലാം ദീൻ വാളുകൊണ്ടോ തീവ്രവാദം കൊണ്ടോ അതുപോലെ തന്നെ ഭീകരവാദം കൊണ്ടോ ഉണ്ടായ മതം അല്ല പരിശുദ്ധ ഇസ്ലാം ദീൻ. പരിശുദ്ധ ഇസ്ലാം ദീൻ സ്നേഹത്തിന്റെ ഭാഷയിലാണ് ഇസ്ലാം മറ്റുള്ള ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ. കടുകടുത്ത ബിംബാരാധനയുണ്ടായിരുന്ന കാലഘട്ടം, അക്രമ സ്വഭാവമുണ്ടായിരുന്ന കാലഘട്ടം, അനീതിയിലൂടെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം, അതുപോലെ തന്നെ യുദ്ധങ്ങൾ കൊടുമ്പിരി കൊണ്ടിരുന്ന കാലഘട്ടം, അതുപോലെ തന്നെ മനുഷ്യത്വമില്ലാതെ പെൺകുട്ടി ജനിച്ച് എന്ന് കഴിഞ്ഞാൽ കുഴിച്ചു മൂടുന്ന കാലഘട്ടം, ജീവനോടെ കുഴിച്ചു മൂടുന്ന കാലഘട്ടം, എപ്പോഴും ലഹരിയും മദ്യവുമായി നടന്നിരുന്ന കാലഘട്ടം, വ്യഭിചാരം സാർവത്രികമായി നടന്നുകൊണ്ടിരുന്ന കാലഘട്ടം, അങ്ങനെയുള്ള ഒരു ഇരുണ്ട യുഗത്തിലേക്കാണ് ലോകം ചരിത്രം വിശേഷിപ്പിച്ചത്. ബ്ലാക്ക് വേൾഡ്, അതായത് കറുത്ത ലോകം എന്ന പറയുന്ന ആ കാലഘട്ടത്തിലാണ് അബീബായ നിബിധങ്ങളെ അള്ളാഹു ജല്ല ജലാലുഹു കൊണ്ടുവരുന്നത്. അബീബായ നിബിധങ്ങളെ അവിടുത്തെ ഉമ്മ ആമിന ബീബി പ്രസവിക്കുന്നത് ആ ഇരുണ്ട ലോകത്താണ്, ആ കറുത്ത ലോകത്തേക്കാണ്, ലോകത്തിന്റെ ഏറ്റവും വലിയ വെള്ളി വെളിച്ചമായ പ്രകാശമായ പ്രഭയുടെ പ്രോജ്വലമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ പൂജാതരാകുന്നത്. അവിടെ നിന്നങ്ങോട്ടുള്ള അബീബായ നിബിധങ്ങളോടുള്ള പ്രസവത്തോടു കൂടി ലോകത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ, സുബ്ഹാനല്ലാഹ്, അത് വല്ലാത്ത ഒരു മാറ്റമായിരുന്നു. ആ പ്രസവത്തിന്റെ സമയത്ത് തന്നെ ഒരുപാട് മഗ്‌രിബ് മുതൽ മശ്‌രിഖ് വരെ ലോകത്തിന്റെ നാനാഭാഗത്തും അതിന്റെ വെളിച്ചം കാണുകയും അതുപോലെ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ നിന്ന് നമ്മൾക്ക് പഠിക്കാൻ കഴിയും. അപ്പൊ ഏറ്റവും വലിയ പ്രകാശമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ആ പ്രഭയുടെ വെളിച്ചം ആ മക്കയിൽ പൂജാതരാകുമ്പോ സുബ്ഹാനല്ലാഹ് ആ കറുത്ത ഇരുണ്ട യുഗം വെളിച്ചത്തിലേക്ക് വരികയാണ്. ആ വെളിച്ചത്തിലേക്ക് വരുന്നത് ഒരൊറ്റ ഒരു സമയം കൊണ്ട് നിർത്തലാക്കുന്നതല്ല, അങ്ങനെ നിർത്തലാക്കാൻ ഒരാളെ കൊണ്ട് സാധ്യമല്ല. വളരെ ഘട്ടം ഘട്ടമായിട്ടാണ് ആ സമൂഹത്തിനെ ഇരുണ്ട യുഗത്തിൽ ജീവിച്ച, അക്രമം കാണിച്ചിരുന്ന, അനീതി കാണിച്ചിരുന്ന, കള്ളുകുടിച്ചിരുന്ന, വിചരിച്ചിരുന്ന, മനുഷ്യനെ കൂട്ടക്കൊല ചെയ്തിരുന്ന, അതുപോലെ തന്നെ യുദ്ധങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന, പെൺകുട്ടി ജനിച്ചാൽ ആ പെൺകുട്ടിയെ തറവാടുന്ന അപമാനമെന്ന രീതിയിൽ ജീവനോടെ കുഴിച്ചുമൂടിയിരുന്ന അന്ധകാലഘട്ടത്തിൽ, ആ അന്ധകാലഘട്ടത്തിന് ഒരു വെളിച്ചത്തിന്റെ വെളിച്ചത്തിലേക്ക് അബീബായ നിബിധങ്ങൾ കൊണ്ടുവന്നത് ഘട്ടം ഘട്ടമായിട്ടാണ്. ഒരൊറ്റ ഒരു സെക്കൻഡ് കൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കുറിച്ചു നിർത്തലാക്കിയിട്ടില്ല. ആ സമുദായത്തിനെ മെല്ലെ 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 കൊണ്ടുവന്ന് യഥാർത്ഥമായ ഇസ്ലാമിന്റെ സൗന്ദര്യം എന്താണ് അല്ലാഹു ജല്ല ജലാലുഹു പരിശുദ്ധ ഇസ്ലാം ദീനിൽ പഠിപ്പിക്കുന്നത് അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു. അന്ന് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ അവർ ആഗ്രഹിച്ചിരുന്നു ഒരു സമാധാനത്തിന്റെ ഒരു നേതാവിനെ ആഗ്രഹിച്ച സമയത്ത് തന്നെയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ഭൂമി ലോകത്തേക്ക് അല്ലാഹു കൊണ്ടുവന്നത്. അപ്പൊ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്, ശാന്തിയാണ്, സ്നേഹമാണ്. സുബ്ഹാനല്ലാഹ്, ആ ഹബീബായ നബിദങ്ങളുടെ
കഠിനമായ പരിശ്രമവും കഠിനമായ പ്രയത്നത്തിലൂടെ ഇസ്ലാം ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരുന്നു. സുബ്ഹാനല്ലാഹ്, ജനങ്ങളുടെ പരിവർത്തനത്തിലൂടെ ഇസ്ലാമിനെ അറിയുമ്പോൾ അവർ എന്തെന്നില്ലാത്ത ഉത്സാഹത്തിലായി. അങ്ങനെ ജനങ്ങൾ കൂട്ടം കൂട്ടമായി ആ സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ, ഐശ്വര്യത്തിന്റെ, കൃപയുടെ, വെളിച്ചത്തിന്റെ ആ പരിശുദ്ധ ഇസ്ലാം ദീനിലേക്ക് ജനങ്ങൾ കടന്നു വന്നു. അങ്ങനെ ലോകത്തിന്റെ കറുത്ത യുഗം എന്ന് പറയുന്ന, കറുത്ത ലോകമെന്ന് ചരിത്രം വിശേഷിപ്പിച്ച ആ ലോകത്തെ സുബ്ഹാനല്ലാഹ്, അബീബായ നിബിധങ്ങളുടെ നിരന്തരമായ പ്രവർത്തനത്തിന്റെ പരിണിത ഫലമായി ലോകം വിശേഷിപ്പിച്ചു ഏറ്റവും നല്ല കാലഘട്ടം ലോകത്തുണ്ടായിരുന്നത്. അത് അബീബിന്റെ കാലം വട്ടം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുവർണ കാലഘട്ടമെന്ന് ലോകം ചരിത്രത്തെ തിരുത്തി എഴുതേണ്ടി വന്നു. ഇരുണ്ട യുഗം പോയിട്ട്, കറുത്ത ലോകം പോയിട്ട് ഏറ്റവും നല്ല സുവർണ കാലഘട്ടത്തിന്റെ ഏറ്റവും നല്ല അന്തരീക്ഷം അത് അബീബായ നിബിധങ്ങളുടെ കാലഘട്ടമായിരുന്നു എന്ന് ചരിത്രം വിശേഷിപ്പിച്ചു. അവിടെ ഉണ്ടായ പരിവർത്തനം എന്തായിരുന്നു? അവിടെ ഉണ്ടായ അക്രമങ്ങൾക്ക് വിരാമം എന്തായിരുന്നു? അത് വാളുകൊണ്ടോ, യുദ്ധം കൊണ്ടോ, തീവ്രവാദം കൊണ്ടോ, ഭീകരവാദം കൊണ്ടോ ഒന്നുമല്ല. ഇന്നക ലഅല ഖുലുഖുൻ അദീം എന്ന പരിശുദ്ധ ഖുർആനിൽ അബീബായ അഷ്റഫുൽ ഖുൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു ജല്ല ജലാലു വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടമായ വണ്ണമായ സ്വഭാവത്തിന്റെ ഉടമയാണ് അഷ്റഫുൽ ഖുൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സുബ്ഹാനല്ലാഹ്, ആ സ്വഭാവം അങ്ങനെയായിരുന്നു. അനുയായികളോട്, അതുപോലെ തന്നെ ശത്രുക്കളോട്, അതുപോലെ തന്നെ മറ്റുള്ള ഭാര്യമാരോട്, മക്കളോട്, അതുപോലെ തന്നെ മറ്റുള്ള ജനങ്ങളോട് സാർവത്രികമായി ആ സ്വഭാവം കണ്ടുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് ജനങ്ങൾ വന്നത്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഇസ്ലാമിന് ഏറ്റവും വലിയ വളർച്ച ലോകത്തിന്റെ നാനാഭാഗത്തും അബീബായ നിമിതങ്ങൾ ആ സമയത്ത് തന്നെ ലോകത്ത് മുഴുവൻ ഇസ്ലാം ദീൻ പ്രചരിക്കാൻ തുടങ്ങി. അനുയായികളെ, അബീബായ നിമിതങ്ങളുടെ നക്ഷത്രത്തിലായ സ്വഹാബത്തുൽ കിറാമ അബീബായ നിമിതങ്ങൾ കാണിച്ച അതേ രീതിയിൽ അതിൽ ഒരു അണുവീണ തെറ്റാതെ ആ സുന്നത്തും ആ കാര്യങ്ങളും ശക്തിയോടുകൂടി അവരുടെ ഈമാനിക ആവേശത്തോടുകൂടി അവർ പ്രവർത്തിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ്, മറ്റുള്ള നാടുകളിലൊക്കെ അതിന്റെ ഐശ്വര്യം പടർന്നു പിടിച്ചു. അങ്ങനെ ഓരോ സഹാബത്തിലെയും വിവിധ മേഖലകളിലേക്ക് അല്ലാഹുവിന്റെ അബീബായ നിബിധങ്ങൾ പരിശുദ്ധ ഇസ്ലാം ദീനിന്റെ പ്രബോധനത്തിനു വേണ്ടി അയച്ചു. അതിൽ നമ്മളുടെ നാടുകളിലേക്കും വന്നു. അങ്ങനെ വ്യത്യസ്തമായ ലോകത്തിന്റെ നാനാഭാഗത്തിലേക്കും അല്ലാഹുവിന്റെ ഹബീബിന്റെ അനുചരന്മാരായ നക്ഷത്രത്തിലരായ സുഹാബത്തുൽ കിറാമ പോയി ഇസ്ലാം ദീനിനെ പ്രചരിപ്പിച്ചു. അന്ന് ഇവിടെ വന്നു മാലിക് ഇബ്നു ദിനാറും കൂട്ടരും വന്നു. സുബ്ഹാനല്ലാഹ്, അവിടെ ഇവിടെ വരുമ്പോ ഈ രാജ്യത്ത് ആരാണ് ഉണ്ടായിരുന്നത്? അവരെ സ്വീകരിക്കാൻ ഇവിടെ ഉണ്ടായിരുന്നത് സഹോദര സമുദായത്തിലുള്ള ഹൈന്ദവരായിരുന്നു, നായർമാരായിരുന്നു, നമ്പൂതിരിമാരായിരുന്നു അവരിവിടെ സ്വീകരിച്ചിരുന്നത്. ആ സ്വഭാവം കണ്ടുകൊണ്ട്, അവരുടെ മുഖത്തിന്റെ ഈമാനിന്റെ വെളിച്ചം കൊണ്ടുകൊണ്ട് അവരെ ഇരുത്തി അവർക്ക് വേണ്ട കുടിക്കാനുള്ള ഇളനീർ കൊടുത്തപ്പോ എത്രയോ ദൂരത്ത് നിന്ന് പായക്കപ്പലിലൂടെ മൈലുകൾ താണ്ടി ഈ രാജ്യത്തേക്ക് ഇസ്ലാം പ്രബോധനത്തിന് വന്നപ്പോ ആ പ്രബോധനത്തിന് വന്നവരെ സ്വീകരിച്ചിരുത്തി ഹൈന്ദവരും നമ്പൂതിരിമാരും നായർമാരും അവർക്ക് വേണ്ട കുടിക്കാനുള്ള ഇളനീർ കയ്യിൽ കൊടുത്തപ്പോ ഇത്രയും വിഷമിച്ചു വന്ന ആ മാലിക് ഇബ്നു ദിനാറും സംഘങ്ങളും ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണ് ചോദ്യം? അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. കയ്യിൽ ഇളനീർ കൊടുത്തപ്പോ അവർ ചോദിച്ചു, ഈ ഇളനീർ കുടിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമോ? സുബ്ഹാനല്ലാഹ്, എത്രയോ മൈലുകൾ താണ്ടി വളരെ ക്ഷീണത്തോടുകൂടി വന്ന ഈ പ്രവാചകന്റെ അനുയായികൾ അവർ ചോദിച്ച ചോദ്യത്തിൽ, അതായത് ഈ ഇളനീർ കൊടുത്തപ്പോ ഇത് കുടിക്കാൻ എനിക്ക് പൊരുത്തമുണ്ടോ, അർഹതയുണ്ടോ, ഇത് ആൾക്കാരിൽ നിന്ന് പൊരുത്തത്തോട് കിട്ടി തന്നതാണോ, ഹറാമിന്റേതാണോ, ഹലാലിന്റേതാണോ? ആ ചോദ്യം അത് വളരെ പ്രസക്തിയുള്ള ചോദ്യമായിരുന്നു. ആ ഒരൊറ്റ ഒരു ചോദ്യം കൊണ്ട് തന്നെ അവർ മനസ്സിലാക്കി, ഇതൊരു സാധാരണ ജനങ്ങളല്ല, ഇതൊരു സാധാരണ മനുഷ്യരല്ല. ഇത്രയും ശക്തമായ കാറ്റിലും വെള്ളത്തിലും സഞ്ചരിച്ചുകൊണ്ട്, വെയിലുമേറ്റ് സഞ്ചരിച്ചുകൊണ്ട് ഇത്രയും ക്ഷീണിതരായി വന്നിട്ട് നമ്മളവരെ ക്ഷണിച്ച് അവർക്ക് നമ്മൾ കൊടുത്തപ്പോ, ഇളനീർ കൊടുത്തപ്പോ അതിൽ
പൊരുത്തമുണ്ടോ, അത് പൊരുത്തപ്പെട്ടതാണോ അർഹതപ്പെട്ടതാണോ എന്ന ചോദ്യം അത് വളരെ പ്രസക്തമുള്ള ചോദ്യമായിരുന്നു. ആ ഒരൊറ്റൊരു ചോദ്യം കൊണ്ട് തന്നെ അവർ മനസ്സിലാക്കി ഇവർ ചില്ലറ ആൾക്കാരല്ല. മാത്രമല്ല അവരുടെ സ്വഭാവം, അവരുടെ സ്വഭാവം അബീമായ നിബിധങ്ങളെ പകർത്തിയെടുത്ത സ്വഭാവമായിരുന്നു അവിടുത്തെ അനുചരന്മാരായ സ്വഹാബത്തുൽ കിറാമിയുടെ സ്വഭാവം. ആ സ്വഭാവം കണ്ടുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി വന്നുകൊണ്ടിരുന്നത്. മാലിക് ഇബ്നു ദിനാറും കൂട്ടരുടെ സ്വഭാവം കണ്ടപ്പോ അവർ ആദ്യം വന്നു പറഞ്ഞത്, ഞങ്ങൾക്ക് ആരാധിക്കാൻ നിസ്കരിക്കാൻ ഒരു സ്ഥലം തരണം. സുബ്ഹാനല്ലാഹ്, ആ സമയത്ത് തന്നെ അവർ കൊടുത്തു. മാത്രമല്ല എത്രയോ അമ്പലങ്ങൾ അവരുടെ സ്വഭാവം കണ്ടുകൊണ്ട് തന്നെ ആരാധനക്ക് അവർ എഴുതി കൊടുത്തു, ഈ അമ്പലങ്ങൾ നിങ്ങൾ പള്ളികളായിക്കോളാം. അവർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തു. സുബ്ഹാനല്ലാഹ്, എങ്ങനെയാണ് കൊടുത്തത്? അവരുടെ സ്വഭാവം കണ്ടുകൊണ്ടാണ്. നേരെ മറിച്ച് അവർ കാണിച്ച യഥാർത്ഥമായ ആ പാരമ്പര്യത്തിന്റെ ചൈതന്യം, സൗന്ദര്യം, പ്രഭാ വെള്ളിവെളിച്ചം അത് ഈ കാലമത്രയും ലോകത്ത് ഉണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും അതിന്റെ വെളിച്ചം ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അത് നിലനിർത്തി തരുമാറാകട്ടെ. അത് ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്കാണ്, കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നേർക്കാഴ്ച. പറയാതിരിക്കാൻ നിർവാഹമില്ല, പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത് സ്വലാത്തിന്റെ മജ്ലിസാണ്, സ്വലാത്തിന്റെ മജ്ലിസ്. സ്വലാത്തിനെ കുറിച്ച് ഒരുപാട് ഉസ്താദുമാർ പറഞ്ഞു നമ്മൾ കേട്ടിട്ടുണ്ട്. ആ സ്വലാത്തും കാര്യങ്ങളും ചൊല്ലുമ്പോൾ തന്നെ നമ്മളുടെ സ്വഭാവം അത് നമ്മൾ പരിശോധിക്കണം. അത് അബീബിന്റെ സ്വഭാവമാണോ? ഇന്ന് നമ്മൾ മാറ്റിമറിഞ്ഞിരിക്കുന്നു. ഇന്ന് സഹോദര സമുദായത്തിലുള്ള അംഗങ്ങൾ നമ്മളെ കാണുമ്പോ പുച്ഛിച്ച് കാർക്കിച്ച് തുപ്പുന്നു. എന്തുകൊണ്ട്? നമ്മൾക്കെതിരെ അവർ വിമർശനം ഉന്നയിക്കുന്നു, നമ്മൾക്കെതിരെ വാളുമായി ഊരിപ്പിടിച്ച് വെട്ടാൻ വേണ്ടി നടക്കുന്നു. എന്തുകൊണ്ട്? എന്തുകൊണ്ട് അങ്ങനെയൊരു വളർച്ച, അങ്ങനെയൊരു തകർച്ച എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ വന്നു? നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്റെ സഹോദര സഹോദരന്മാരെ. കാരണം അത്രയും ദയനീയമായ ഒരു അക്രമ സ്വഭാവമാണ് ഇന്ന് മുസ്ലിം സമുദായത്തിലുള്ള യുവാക്കളിലും യുവതികളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു കത്ത് രക്ഷിക്കുമാറാകട്ടെ. മിനിഞ്ഞാന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇങ്ങനെയുള്ള സദസ്സുകൾ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളുടെ മനസ്സിന് ഒരു പരിവർത്തനം ഉണ്ടാക്കണം. മിനിഞ്ഞാന്ന് ഏകദേശം ഒരു മാസം മുമ്പ് ഒരു ഉമ്മയെ, സുബൈദ എന്ന് പറയുന്ന ഒരു ഉമ്മയെ വീടിന്റെ അകത്തളത്തിൽ നിന്ന് വളരെ വെട്ടിപ്പെരിക്കേൽപ്പിച്ച് അവിടുത്തെ പൊന്നും പണവുമായി കൊള്ള ചെയ്തു. ആ ഉമ്മയെ കൊല ചെയ്തു. അവർ വീട് വിട്ടിറങ്ങി, അവരെ കണ്ടില്ല. അങ്ങനെ നിരന്തരമായ അന്വേഷണത്തിനൊടുവിൽ മിനിഞ്ഞാന്ന് ആ പ്രതികളെ പിടിച്ചു. നാല് പ്രതികളും ആരായിരുന്നു? നാല് പ്രതികളും മുസ്ലിം സഹോദരന്മാരാണ്. അങ്ങനെ എല്ലാ അക്രമണത്തിലും കൊള്ളയിലും കൊലയിലും എല്ലാ കാര്യത്തിലും മുസ്ലിം സമുദായം പരന്നൊഴുകുമ്പോൾ, അക്രമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ, ഞാനും നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ സ്വഭാവത്തിന്റെ മഹിമ എവിടെ പോയി, നമ്മുടെ ഇസ്ലാമിക പ്രഭ എവിടെ പോയി, ഇസ്ലാമിക ചൈതന്യം എവിടെ പോയി, ഈമാനിക ചൈതന്യം എവിടെ പോയി. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാർ, സഹോദരിമാർ, വളരെ ബോധത്തോടുകൂടി ആലോചിക്കണം. ഇന്ന് ഞാൻ ഈ സമയത്ത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇന്ന് ഈ സമയത്ത് ഞാൻ ഏകദേശം ഇന്ന് മഗ്‌രിബിന് ഇവിടേക്ക് പുറപ്പെടാൻ പുറത്തു നിൽക്കുമ്പോ, വീടിന്റെ പുറത്ത് നിൽക്കുമ്പോ ഏകദേശം 7:20 സമയം, 7:20 ആ സമയത്ത് രണ്ട് ചെറുപ്പക്കാരി സഹോദരിമാർ പർദ്ദയിട്ടിട്ടുണ്ട്. അവർ റോട്ടിന്റെ അപ്പുറത്തെ വശത്ത് നടക്കുകയാണ്. ഒരു വണ്ടി വന്നു നിന്നു. ശരിക്കും എന്റെ രക്ഷിതാക്കൾ മനസ്സിലാക്കണം, ഇത് വളരെ വേദനയോടുകൂടി നിങ്ങളോട് പറയാം, വളരെ വേദനയോടുകൂടി. നമ്മുടെ സമുദായത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് ഈ പോക്ക്? ആ രണ്ട് സഹോദരിമാർ, ചെറുപ്പക്കാരി സഹോദരിമാർ, 7:20 സമയം, 7:20 ആ സഹോദരിമാർ അവരോട് പോകുന്നു. ഒരു ബൈക്കിൽ രണ്ട് ചെറുപ്പക്കാർ വന്നു. ഞാൻ അപ്പുറത്തെ സൈഡുണ്ട്, ഞാൻ വീക്ഷിക്കുകയാണ്. രണ്ട് ചെറുപ്പക്കാർ നല്ല ബുള്ളറ്റുമായി വന്നു. ആ പെൺകുട്ടികളുടെ അടുത്ത് നിർത്തി അവരുമായി സംസാരിച്ചു. ആ പെൺകുട്ടികൾ ഞങ്ങളുടെ വഴിയിലൂടെ കൂടി മുകളിലേക്ക്, കുന്നിലുള്ള വഴികളിലേക്ക് ഇങ്ങനെ പോകുമ്പോ ഞാൻ ആലോചിച്ചു, എന്തോ ഒരു പന്തികേടുണ്ട്,
എന്തൊരു ഡ്രൈവറോട് ഞാൻ പറഞ്ഞു, അവർ പിന്നാലെ പോയി. ആ പിള്ളന്മാര്, ആ രണ്ട് യുവാക്കൾ പിന്നാലെ പോയി, പെൺകുട്ടികൾ മുന്നിലോട്ട് പോയി. ഞാൻ വണ്ടി വിടാൻ പറഞ്ഞു. ഞാൻ എന്റെ ഡ്രൈവറോട് പറഞ്ഞു, വണ്ടി വിട്. വണ്ടി അതിലൂടെ വിട്ടു. എന്താണ് കണ്ടത്? അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. എന്താണ് കണ്ടത്? ആ ചെറുപ്പക്കാരി പെൺകുട്ടികൾ ഈ രണ്ട് യുവാക്കളുമായി സംസാരിച്ചു. ആ സംസാരിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു കൊടുത്തു. അവർ നടക്കുകയാണ്. തിരിച്ചു വരുമ്പോ ഞാൻ ആ പിള്ളം, ആ ചെറുപ്പക്കാരെ ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ ലൈറ്റ് അങ്ങോട്ട് ഇടാൻ പറഞ്ഞു. നല്ല ലൈറ്റ് അങ്ങോട്ട് ശരിക്കും അവർ മുഖം തട്ടുന്ന രീതിയിൽ ഇടാൻ വേണ്ടി ഡ്രൈവറോട് പറഞ്ഞു. ഞാൻ നോക്കുമ്പോ അത് മറ്റവരാണ് എന്നാണ് തോന്നുന്നത്. ഹൈന്ദവരാണ്, മറ്റുള്ള സമൂതിര സമുദായത്തിലുള്ള അംഗങ്ങളാണ്. രണ്ട് ചെറുപ്പക്കാരാണ്. എനിക്ക് കാണുമ്പോ തന്നെ അറിഞ്ഞു അവർ ഇതിനായി പുറപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ വണ്ടി മുന്നോട്ട് വിടാൻ പറഞ്ഞു. ആ പെൺകുട്ടികൾ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഞാൻ വണ്ടി നിർത്തി. നിർത്തി ആ പെൺകുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് വന്നതാണ്? നിങ്ങൾ എവിടെ നിന്ന് വന്നതാണ്? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുന്നവരാണ്. സ്കൂളിൽ നിന്ന് വരുന്നവരാണ്. എത്ര മണി? ഏഴേകാല്. ഏഴേകാല് സ്കൂളിൽ നിന്ന് വരുന്നതാണ്. എപ്പോ നിങ്ങൾ പോയിരുന്നു? രാവിലെ പോയിരുന്നു. എന്താണ് ഇത്ര സമയം പെയ്തത്? 7:20 അവിടെ വേറെ പാർട്ടി ഉണ്ടായിരുന്നു, പരിപാടി ഉണ്ടായിരുന്നത് കഴിഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ ആരുടെ മക്കളാണ്? ഇന്നാലെന്ന മക്കളാണ്. നമ്മളെ പള്ളിയുടെ പരിസരത്തുള്ളതാണ്. ഇന്നാലെന്ന മക്കൾ അവരുടെ മക്കളാണ്. ആ എന്നാ ശരി എന്ന് പറഞ്ഞ് ഞാൻ വിട്ടു. ഞാൻ എന്നിട്ടിപ്പോ ആ ഉപ്പയോട് ഞാൻ സൂചിപ്പിച്ചു, മക്കളെ ശ്രദ്ധിക്കണം, മക്കളെ ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ സ്വലാത്തിനും ഉറൂസിനും നേർച്ചക്കും അങ്ങനൊന്നും പോയിട്ടൊന്നും കാര്യമില്ല. സ്വന്തം മക്കളെ പിടിയിലൊതുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? ഇല്ലയോ? ഇല്ലെങ്കിൽ നഷ്ടമാണ്. എവിടെ പോയിട്ടിരുന്നിട്ടും കാര്യമില്ല. ഏത് സ്വലാത്തിന് കൂടിയിട്ടും കാര്യമില്ല. എന്ത് നിങ്ങൾ തലകുത്തി മറിഞ്ഞിട്ടും കാര്യമില്ല. അഞ്ചു വക്ത് നിസ്കരിച്ചിട്ടും കാര്യമില്ല. ആരാന്റെ കൂടെ ഇറങ്ങിപ്പോയാൽ ആരാണ് ഇതിന് ഉത്തരവാദി? ഉസ്താദുമാരാണോ? ആരാണ് ഉത്തരവാദി? സ്വന്തം രക്ഷിതാക്കളല്ലാതെ ആ രക്ഷിതാവ് ചോദിക്കണ്ടേ? 7:20 ഒരു പെൺകുട്ടി, രണ്ട് ചെറുപ്പക്കാരികളായ പെൺകുട്ടി സ്കൂളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു വരുമ്പോ രണ്ടാളുടെ കയ്യിലും മൊബൈലുണ്ട്. ചോദിക്കണ്ടേ? ഒരു ഉമ്മ ചോദിക്കണ്ടേ, എവിടേക്കാണ് പോയത് മോളെ? എന്താണ് ഇത്ര സമയം? മറ്റുള്ള സഹോദര സമുദായത്തിലുള്ള സ്ത്രീകൾ, അവർ അവരുടെ വിശ്വാസം അവർ നെഞ്ചിലേറ്റി നടക്കുന്നവരാണ്. അവർ കൃത്യസമയത്ത് സ്കൂൾ വിടുന്നു, കൃത്യസമയത്ത് വീട്ടിലേക്ക് എത്തുന്നു. നേരെ മറിച്ച് നമ്മുടെ സമുദായത്തിലുള്ള യുവതികൾ അയിഞ്ഞാടുകയാണ്. എങ്ങോട്ടാണ് ഈ സമുദായത്തിന്റെ പോക്ക്? വളരെ വേദനയോട് സൂചിപ്പിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾക്ക് തന്ന മക്കൾ അത് നമ്മൾ കൊണ്ടു നടക്കേണ്ടവരാണ്. അവർ എന്ത് ചെയ്യുന്നു, ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു, സ്കൂളിലേക്ക് എത്തുന്നുണ്ടോ, അതിന്റെ ഇടയിലുള്ള സംഭവങ്ങൾ എന്താണ്, അതൊക്കെ നമ്മൾ നോക്കേണ്ടവരാണ്. അതല്ലാതെ ഇങ്ങനെ ഒരു പശുവിനെ പോലെ, കയറൂരി വിട്ട പശുവിനെ പോലെ പുറത്തേക്ക് അങ്ങോട്ട് വിടലല്ല. അങ്ങനെ വിട്ടിട്ട് അവസാനം ഏതെങ്കിലും ഒരു തന്റെ ഹൈന്ദവരുടെ കൂടെയോ സ്യാനിയുടെ കൂടെയോ പോയിട്ട് പിന്നെ ഉസ്താദുമാരടുത്തും തങ്ങന്മാരുടെ അടുത്തും വന്ന് ദുആ ചെയ്യണം, എന്താണ് വൈ, എന്താണ് പോവൈ എന്ന് മേൽപോട്ട് നോക്കി പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ എന്റെ രക്ഷിതാക്കൾ, നമ്മളുടെ മക്കളെ, പെൺമക്കളെ പഠിപ്പിക്കുന്നതിനെതിരുണ്ട്. ഇന്നത്തെ പഠിപ്പൊക്കെ അനാവശ്യമാണ്. ഈ പഠിത്തത്തിൽ നിന്ന് ഒരൊറ്റ ഒരു ഉയർച്ചയും, ഒരു ആത്മീയമായ ഒരു ഉയർച്ചയും ആരും പ്രതീക്ഷിക്കണ്ട. കാരണം അത്ര കണ്ട് നീചമായ പ്രവർത്തനങ്ങളാണ് കോളേജിന്റെയും പരിസരത്തും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. MBBS പഠിക്കട്ടെ, MBBS പഠിക്കുന്ന ഡോക്ടർമാരുടെ അവസ്ഥ എന്തെയാണ്? എന്താണ് അവിടെ നടക്കുന്നത്? ഒന്ന് നോക്കണം. ആ ഹോസ്റ്റലിലും കാര്യത്തിലും പരിസരത്തും നടക്കുന്ന കാര്യങ്ങൾ എന്താണ്? അക്രമമാണ്, അനീതിയാണ്, ലഹരി പദാർത്ഥമാണ്. അവർ ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥമാണ്. അവിടുത്തെ പെൺകുട്ടികളാകട്ടെ, ആൺകുട്ടികളാകട്ടെ, അവർ പഠിച്ചു വളർന്നുകൊണ്ടാണ് നമ്മൾക്ക് ഇഞ്ചക്ഷൻ വെക്കേണ്ടത്. നമ്മൾക്ക് മരുന്ന് തരേണ്ടവരാണ്. അവർ തന്നെ ലഹരി പദാർത്ഥം ഉപയോഗിച്ച് നമ്മൾക്ക് ഇഞ്ചക്ഷൻ അടിച്ചാൽ, മരുന്ന് തന്നാൽ എങ്ങനെയുണ്ടാകും എന്റെ സഹോദര സഹോദരന്മാരെ? അപ്പൊ അത്രയും കണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വെറും ഒരു ചൂഷണമായി, വെറും ഒരു കളിത്തമാശയായി ഇന്ന് മാറിയിരിക്കുകയാണ്. നേരെ മറിച്ച് പണ്ടത്തെ കാലത്ത് ആ പഠിച്ചിരുന്നവർ അതിന്റെ ആ ജ്ഞാനം, ആ വിദ്യാഭ്യാസം അവർ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ തത്വപരമായി, വളരെ വിശ്വാസത്തോടു കൂടി പഠിച്ചവരാണ്. ഇന്നൊക്കെ കളിയും തമാശയായി മാറിയിരിക്കുന്നു.
അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കണം, എഴുതാനും വായിക്കാനും കുറച്ച് പഠിക്കാനും കുറച്ച് മനസ്സിലാക്കാനുമുള്ള ബുദ്ധി ഒരു പെൺകുട്ടിക്കുണ്ടെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യലാണ് ഖൈർ. അതിൽ നിന്ന് മുന്നോട്ട് നീങ്ങുന്നത് അപകടമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ സൂക്ഷിക്കണം. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ, എല്ലാവരുടെയും മക്കൾ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. കാരണം അത്രയും ദയനീയമായ അവസ്ഥയിൽ നമ്മുടെ സമുദായത്തിലുള്ള മക്കളും സഹോദരിമാരും സഹോദരന്മാരും വളർന്നു വരുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത് യഥാർത്ഥമായ ആ സുന്നത്ത് ജമാഅത്തിന്റെ അബീബായ നബിതങ്ങളുടെ മഹിതമായ ആ പാരമ്പര്യം, ആ ചൈതന്യം, ആ വെളിച്ചം, ആ സൗഗന്ധികം കെട്ടുപോയി കൂടാ. അതിന്നെന്നും ഇവിടെ കെടാവിളക്കായി നിലനിർത്തണം. ആ നിലനിർത്തണമെങ്കിൽ അച്ചടക്കത്തോടെയുള്ള ഒരു സമുദായം, ഒരു വരുന്ന ജനറേഷൻ വളർന്നു വരേണ്ടതുണ്ട്. അങ്ങനെ വളർന്നാൽ മാത്രമേ ഒരു നാടിന്, ഒരു സമൂഹത്തിന്, ഒരു സമുദായത്തിന് ഇവിടെ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ബോധം വേണം, നല്ല ബോധം വേണം. അള്ളാഹുവിന്റെ ഹബീബായ നബിതങ്ങളുടെ യഥാർത്ഥമായ ജീവചരിത്രം, അവിടെ എന്താണ് പഠിപ്പിച്ചത്, പരിശുദ്ധ ഖുർആൻ എന്താണ് പഠിപ്പിച്ചത്, പരിശുദ്ധമായ ഹദീസ് എന്താണ് നമ്മൾക്ക് പഠിപ്പിച്ചത്, ഉസ്താദുമാർ നമ്മൾക്ക് പകർന്നു തന്നത് എന്താണ്, ഇതൊക്കെ കടുത്ത ഹറാമല്ലേ. എന്റെ സഹോദരി സഹോദരന്മാരെ, ഫോണിലൂടെ അന്യ സഹോദരനോട് വിളിച്ച് കൊഞ്ചുന്നത് തനിച്ച ഹറാമല്ലേ, ചെവി കൊണ്ട് കേൾക്കുന്നത് ചെവിക്കുള്ള ഹറാമല്ലേ, കണ്ണുകൊണ്ട് കാണുന്നത് അത് ഹറാമല്ലേ, വ്യഭിചാരമല്ലേ, കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമല്ലേ. അങ്ങനെ എല്ലാ കാര്യത്തിലും അള്ളാഹുവിന്റെ അബീബായ നിമിതങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു സൂക്ഷ്മമായ ശ്രദ്ധയോടുകൂടി നമ്മൾ ജീവിച്ചാൽ സുബ്ഹാനല്ലാഹ്, ഈ ലോകത്ത് ഏറ്റവും നല്ല സൽക്കർമ്മങ്ങളായി മുന്നോട്ട് പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കണം. അതിന് വളരെയധികം പരിശ്രമം ആവശ്യമുണ്ട്, കഠിനമായ പ്രയത്നം ആവശ്യമുണ്ട്. അതിങ്ങനെ കിട്ടുന്നതല്ല ഈമാനി എന്നുള്ളത്. അത് വളരെയധികം പ്രയാസപ്പെട്ട് നേടേണ്ടതാണ്, വളരെയധികം കഠിനമായ പരിശ്രമത്തിലൂടെ നേടേണ്ടതാണ്. അതാണ് മഹാന്മാർ നേടിയെടുത്തത്. ഇന്ന് ഈ മാസം നമ്മൾ സ്മരിക്കപ്പെടുമ്പോ ലോകത്തിലുള്ള സുൽത്താനിൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ, സുബ്ഹാനല്ലാഹ്, എത്ര വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ മഹാനാണ്, എത്ര വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ മഹാനാണ്. ഇന്നും ലോകം അവരെ സ്മരിക്കുന്നു, ഇന്നും ലോകം അവരുടെ ചരിത്രത്തെ അറിയാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട്, എന്തുകൊണ്ട് അതേ സ്ഥാനത്ത് ഒരുപാട് ലോകത്തിന് ഭരിച്ച രാജാക്കന്മാർ മരണപ്പെട്ടു പോയി, പ്രസിഡന്റുമാർ മരണപ്പെട്ടു പോയി, പ്രൈം മിനിസ്റ്റർമാർ മരണപ്പെട്ടു പോയി, ചരിത്രകാരന്മാർ മരണപ്പെട്ടു പോയി, സാഹിത്യകാരന്മാർ മരണപ്പെട്ടു പോയി, എത്രയോ സിനിമ നടിമാരും നടന്മാരും മരണപ്പെട്ടു പോയി. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ, ആരെങ്കിലും ഓർക്കുന്നുണ്ടോ, സ്മരിക്കുന്നുണ്ടോ? ഇല്ല. നേരെ മറിച്ച് 1000 വർഷങ്ങൾക്കും മരണപ്പെട്ടു പോയ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ ഈ മാസം കൊണ്ട് നമ്മൾ ഓർമ്മിക്കുന്നു, സ്മരിക്കുന്നു. എന്താണ് ഈ സമുദായത്തിന് അവർ നൽകിയ കാഴ്ച, അവർ നൽകിയ സംഭാവന, അവർ നൽകിയ വിഭവങ്ങൾ എന്തായിരുന്നു അറിയേണ്ടതുണ്ട് എന്റെ സഹോദരന്മാരെ. ലോകം മടക്കി വരച്ച ജർമ്മനിയുടെ അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന അതിക്രൂരമായ ഭരണാധികാരി ലോകത്തെ ഒരുപാട് ജനകോടികളെ, ജനലക്ഷങ്ങളെ കൂട്ടക്കുരുതി ചെയ്ത ഏറ്റവും വലിയ ലോകത്തിന് അടക്കി വിരിച്ചു എന്ന് ചരിത്രം വിശേഷിപ്പിച്ച അഡോൾഫ് ഹിറ്റ്ലർ, ആ ഹിറ്റ്ലറുടെ പേര് പറയാൻ ഇന്ന് ലോകം നണിക്കുന്നു, ലജ്ജിക്കുന്നു. ലോകം അടക്കി വിരിച്ചവനാണ്, പക്ഷേ അവന്റെ പേര് പറയാൻ ലോകത്തൊരു ജനതയും കിട്ടുന്നില്ല, എല്ലാവരും ലജ്ജിക്കുന്നു. എന്തുകൊണ്ട്? അവന്റെ സ്വഭാവത്തിനുണ്ടായത് അക്രമമായിരുന്നു, അവന്റെ സ്വഭാവത്തിനുണ്ടായിരുന്നത് ക്രൂരതയായിരുന്നു, അവന്റെ സ്വഭാവത്തിനുണ്ടായിരുന്നത് ലഹരിയായിരുന്നു, അവന്റെ സ്വഭാവത്തിനുണ്ടായിരുന്നത് മദ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ ഇന്ന് ഒരു സ്ഥലത്തും സ്മരിക്കപ്പെടുന്നില്ല. നേരെ മറിച്ച് സുൽത്താനുൽ ആരിഫീൻ ശൈഖ് അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ എന്നെന്നും സ്മരിക്കപ്പെടുന്നു. എന്താണ് ഈ സമുദായത്തിന് നൽകിയ സംഭാവന, എന്താണ് ഈ സമുദായത്തിന് നൽകിയ വിഭവം? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അവിടുത്തെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ, അവിടുത്തെ ചരിത്രം, ജീവചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യനോടൊന്നല്ല, മനുഷ്യനോട് എവിടെ ഇരിക്കട്ടെ, മനുഷ്യനേക്കാൾ അപ്പുറം ഒരു പ്രാണിയോട് ഒരു നായയോട്, ഒരു പൂച്ചയോട് ബഹുമാനപ്പെട്ടവർ കാണിച്ച കരുണ നമ്മൾ ഊഹിക്കാൻ പോലും പറ്റില്ല. ഇന്ന് മനുഷ്യൻ സ്വന്തം ജീവിതത്തിലുള്ള കൂടപ്പുറപ്പായ ജ്യേഷ്ഠനാകട്ടെ, അനുജനാകട്ടെ, ഉമ്മയാകട്ടെ, ഉപ്പയാകട്ടെ, ഇന്ന് ആ സ്നേഹത്തോടുകൂടി ഒരു ഉമ്മയെ നോക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. കാരണം കരുണ എന്നുള്ളത് ഒരു മനുഷ്യനോട് തന്നെ നമ്മൾക്ക് കാണിക്കാൻ സാധിക്കുന്നില്ല.
നേരെ മറിച്ച് മഹാന്മാർ കാണിച്ച ആ യഥാർത്ഥമായ കരുണ, അവർ ജനങ്ങളോടെന്നല്ല, പ്രാണികളോടെന്നല്ല, മൃഗങ്ങളോടെന്നല്ല, എല്ലാത്തിനോടും അവർ കരുണ കാണിച്ചു. അവർ കരുണ കാണിച്ചു. ഏത് നിലക്കാണ്? ഒരു കുഷ്ഠരോഗം പിടിച്ച ഒരു നായ, ആ നായയെ ജനങ്ങൾ ആട്ടിയോടിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു നായക്ക് എന്താണ് വില എന്ന് നമ്മൾക്കറിയാം. ഒരു ജീവിയായ നായയെ നമ്മൾ ഏത് രീതിയിലാണ് കാണുന്നത് എനിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാം. സുബ്ഹാനല്ലാഹ്, അഹ്മദ് അൽ കബീർ റിഫായി തങ്ങൾ ആ കുഷ്ഠരോഗം പിടിച്ച നായയെ ജനങ്ങൾ ആട്ടിയോടിക്കപ്പെടുമ്പോ ആ നായയെ മനസ്സിലാക്കി അതും ഒരു ജീവിയാണ്, അല്ലാഹുവിന്റെ വക്കൽ എന്നുള്ളൊരു ജീവിയാണ്. ആ ജീവി ഈ സ്ഥലത്ത് ജീവിക്കുമ്പോ ഈ അഹ്മദ് അൽ കബീറിനോട് എന്തുകൊണ്ട് ആ ജീവിയെ ശ്രദ്ധിച്ചില്ല എന്ന് അല്ലാഹുവിന്റെ കോടതിയിൽ നിന്ന് ചോദ്യമുണ്ടാകും എന്ന് മഹാനവർ മനസ്സിലാക്കി. സുബ്ഹാനല്ലാഹ്, ആ കുഷ്ഠരോഗം പിടിച്ച നായയെ ബഹുമാനപ്പെട്ടവർ പരിചരിച്ചു. അങ്ങ് ദൂരെ കൊണ്ടുപോയി ഒരു ഷെഡുണ്ടാക്കി, അതിന് വേണ്ടിയ ശുശ്രൂഷകൾ, അതിന് വേണ്ടിയ മരുന്നുകൾ ബഹുമാനപ്പെട്ടവർ നൽകി, അതിനെ നല്ല നിലക്ക് ആ കുഷ്ഠരോഗത്തിനുള്ള ആ അസുഖത്തിനുള്ള മരുന്ന് കൊടുത്ത് അതിനെ വീണ്ടും സുഖം പ്രാപിച്ചുകൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്നു. എന്തൊരു കരുണയാണ്, നമ്മൾ ഊഹിക്കാൻ പോലും പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള മഹാന്മാർ, അവർ എത്ര വർഷങ്ങൾ ഇവിടെ നിന്ന് മൺമറഞ്ഞു പോയാലും അവരുടെ സാന്നിധ്യം ജനങ്ങൾ കൊതിച്ചുകൊണ്ടേയിരിക്കും. അതിനുള്ള തെളിവാണ് ബഹുമാനപ്പെട്ടവർ നമ്മൾ സ്മരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അങ്ങനെയുള്ള ജീവിതത്തിലുള്ള കരുണകൾ, അത് ആ സമുദായത്തിനുള്ള സ്നേഹങ്ങൾ, അതുപോലെ തന്നെ സമാധാനം അവർ ജനങ്ങളോട് കാണിച്ചത്, മൃഗങ്ങളോട് കാണിച്ചത്, മറ്റുള്ളവരോട് കാണിച്ചത് എല്ലാം പഠിക്കാൻ നമ്മൾക്ക് ഒരുപാടുണ്ട്. ആ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥമായ ഒരു മുസ്ലിമായി ജീവിക്കാൻ ഞാനും നിങ്ങളും ശ്രമിക്കണം. എന്നിരുന്നാൽ മാത്രമേ ഈ ഭൂമലോകത്തിൽ നിന്ന്, ഈ ഭൗതിക ലോകത്തിൽ നിന്ന് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് തുരുതുരാ ഫിത്നകളാണ്. വാട്സപ്പിലും ഫേസ്ബുക്കിലാകട്ടെ, സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം തോന്നിവാസികളാണ് എഴുതിവിടുന്നത്, എന്തെല്ലാം കള്ളപ്രചരണങ്ങളാണ് എഴുതിവിടുന്നത്. ആരാണ് ഇതിന് ഉത്തരവാദി? ഒരു വാട്സപ്പ് ഉപയോഗിക്കുമ്പോ ഇന്ന് ആധുനിക ടെക്നോളജിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാധനം, അത് കുറെ നല്ലതുണ്ട്. അത് എടുക്കാൻ പറ്റുന്നവർ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. നല്ലത് നോക്കിയെടുക്കാൻ അറിയുന്ന ബുദ്ധി നമ്മൾക്ക് വേണം. അതിൽ ഒരുപാട് ചീത്തകൾ വരുന്നുണ്ട്. ചീത്തയെയും നല്ലതിനെയും വേർതിരിച്ചറിയാൻ ഉള്ള ബുദ്ധി നമ്മൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. ആ ബുദ്ധിയോടുകൂടി അതിനെ സമീപിച്ചാൽ അവർ വിജയിച്ചു. അതല്ല, ആ ബുദ്ധിയല്ലാതെ രണ്ടും ശരിയാണ്, ഏതും എടുക്കാമെന്നുള്ള നിലക്കാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനാശത്തിലേക്കാണ് ഈ സമൂഹം കൂപ്പുകുത്തുകൊണ്ടിരിക്കുന്നത്, കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോ, അതുപോലെ തന്നെ വാട്സപ്പ് ഉപയോഗിക്കുമ്പോ, ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോ, അതിലൊക്കെ ഏത് നന്മയുണ്ടോ ആ നന്മ എടുക്കുക. തിന്മയുണ്ടെങ്കിൽ ആ തിന്മ ഓണാക്കാനേ പാടില്ല. അതങ്ങോട്ട് വിടുക. അതിനെ തൊടാൻ പോലും പാടുള്ളതല്ല. അങ്ങനെ ഒരുപാട് ഫിത്നകൾ പല വിധത്തിൽ നടക്കുകയാണ് സമുദായത്തിൽ. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈ സമയത്തൊക്കെ നമ്മൾ മനസ്സിലാക്കണം, മണിക്കൂറുകൾ ഫോണിൽ ചെലവഴിക്കുമ്പോൾ ഒരു മടിയും ഒരു സഹോദരനില്ല, ഒരു സഹോദരിക്കില്ല. മണിക്കൂറുകൾ ഇന്ന് ശാസ്ത്രം പറയുന്നു ഏറ്റവും കൂടുതൽ മനുഷ്യൻ സമയം ഉപയോഗിക്കുന്നത് ആധുനിക ടെക്നോളജിക്ക് വേണ്ടിയാണ്. അല്ല എന്ന് പറയാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. ആധുനിക ടെക്നോളജി ആകുന്ന മൊബൈൽ എന്ന സാധനത്തിനാണ് ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. മണിക്കൂറുകൾ രാത്രി ഉറക്കില്ല, മണിക്കൂറുകൾ ഫേസ്ബുക്കിലാണ്, വാട്സപ്പിലാണ്, മറ്റുള്ള രീതിയിലാണ് ഈ മൊബൈലും കൊണ്ട്. നേരെ മറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ എടുത്തു നോക്കാൻ നമ്മുടെ സമുദായത്തിലുള്ള എത്ര സഹോദരിമാരുണ്ട്, എത്ര സഹോദരന്മാരുണ്ട്. ഒരു പഠനത്തിന് വിധേയമാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ പയ്യത്ത് വയലുള്ള ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ വീടുകളിലും ഒരു പഠന റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ ഒരു വീടിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ ഓതുന്ന എത്ര സഹോദരിയുണ്ട്, എത്ര സഹോദരനുണ്ട് എന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ വളരെ വിരളമായി കാണിക്കാൻ സാധിക്കുകയുള്ളൂ.
അങ്ങനെ ഓരോ നാടുകളിലും മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നാടുകളിൽ ഒരു പഠനത്തിന് റിപ്പോർട്ട് ചെയ്താൽ, ഒരു പഠനത്തിന് വിധേയമാക്കി കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ എടുത്തു നോക്കുന്നവർ വളരെ വളരെ വിരളമാണ്, ചുരുക്കമാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് മുന്നോട്ട് എന്നുള്ളത് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. മണിക്കൂറുകൾ ആധുനിക ടെക്നോളജി മൊബൈലിൽ ഉപയോഗിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ പറയുന്നു, പരിശുദ്ധ ഖുർആനാണ് നിങ്ങൾ പഠിക്കേണ്ടത്. വനുനസ്സില മിനൽ ഖുർആൻ മാ ഹുവ ശിഫാഉ വ റഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ എന്ന് പരിശുദ്ധ ഖുർആൻ, ഈ ഖുർആനിൽ ഇറക്കിയ തന്നെ ശിഫയാണ്. ഇന്ന് എല്ലാവരും രോഗികളാണ്. എവിടെ വീടുകൾ കയറിയാൽ ക്യാൻസറിന്റെ പിടിവെട്ടുകൊണ്ട് പല നിലക്കമുള്ള ക്യാൻസറുമായി എല്ലാ വീടുകളിലും ഓരോരുത്തരാണ്, ഓരോരുത്തരാണ്. എല്ലാവർക്കും വിഷമമാണ്, പ്രയാസമാണ്, ദുഃഖമാണ്, സങ്കടമാണ്, പ്രാരാബ്ധങ്ങളാണ്, പരിഭവങ്ങളാണ്, വ്യസനങ്ങളാണ്, വിഷമങ്ങളാണ്. പെണ്ണുങ്ങൾ നെട്ടോട്ടമോടുന്നു, അവിടെ സലാത്തുണ്ട്, ഇവിടെ ഇതുണ്ട്, തങ്ങളുണ്ട്, ഓടുന്ന നെട്ടോട്ടമോട് നെട്ടോട്ടം. എവിടെ ഓടിയിട്ടെന്താ? സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ ഖുർആൻ വീടിന്റെ അകത്തളത്തിൽ മണ്ണ് പിടിച്ചു കിടക്കുമ്പോ അതിനെ ഒന്ന് തുറന്നു നോക്കാൻ എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും സാധിക്കുന്നില്ലെങ്കിൽ ഈ ദുനിയാവിന്റെ എത്ര മൈലുകൾക്കപ്പുറം നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തതിൽ എന്തിനാണ്, എന്തൊരു പരിഹാരമാണ് നമ്മൾക്ക് അതിൽ കിട്ടുക? ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതുണ്ട്. വളരെ വ്യസനത്തോടെ കൂടി പറയുകയാണ്, പരിശുദ്ധ ഖുർആൻ വീടിന്റെ അകത്തളത്തിൽ സെൽഫിൽ മണ്ണ് പിടിച്ചു കിടക്കുമ്പോ ഞാനും നിങ്ങളും പുറത്തോട്ട് എവിടെ ഏത് ദൂരം വരെ ഓടിയാലും എന്ത് പരിഹാരമാണ്, എന്ത് പരിഹാരം നിങ്ങൾക്ക് കിട്ടും? തോന്നുന്നുണ്ടോ അങ്ങനെ? അങ്ങനെ ആർക്കെങ്കിലും വ്യാമോഹമുണ്ടോ? പരിശുദ്ധ ഖുർആനിൽ എടുത്തു നോക്കാതെ എനിക്ക് മറ്റുള്ള പരിഹാരം വേറെ സ്ഥലത്ത് കിട്ടുമെന്ന് ആർക്കെങ്കിലും വ്യാമോഹമുണ്ടോ? ഉണ്ടെങ്കിൽ അത് മാറ്റുക. അങ്ങനെയുള്ളൊരു പരിഹാരം അള്ളാഹു നിർദ്ദേശിച്ചിട്ടില്ല. അള്ളാഹു നിർദ്ദേശിച്ച പരിഹാരം പരിശുദ്ധ ഖുർആനിലാണ് ശിഫ. അത് നെഞ്ചിലേറ്റിയ മഹാന്മാർ, അവർക്ക് രോഗങ്ങൾ ഉണ്ടെങ്കിൽ ആ രോഗങ്ങളുടെ അടുക്കളെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾക്ക് തകർത്തെറിയാനുള്ള ശക്തിയുണ്ട് എന്ന് ഇന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നു. ഇന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നു, പരിശുദ്ധ ഖുർആൻ അതിരാവിലെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഉച്ചത്തിൽ നിന്ന് ഓതിക്കഴിഞ്ഞാൽ ആ ഖുർആനിന്റെ ആയത്ത് കൊണ്ട് സുബ്ഹാനല്ലാഹ് ഹൃദയത്തിലുള്ള അണുക്കളെ, ശരീരത്തിലുള്ള അണുക്കളെ, ഹൃദയത്തിലുള്ള കച്ചറകളെ, കറുപ്പുകളെ കൈകിക്കളയാനുള്ള ശക്തി, മാസ്മരിക ശക്തി പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുമുണ്ട്. ആർക്കെങ്കിലും നിഷേധിക്കാൻ സാധിക്കുമോ? ആർക്കെങ്കിലും എതിരെ അഭിപ്രായം പറയാൻ സാധ്യമുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള പരിശുദ്ധ ഖുർആനിന്റെ വീടിന്റെ അകത്തളത്തിൽ വെച്ചുകൊണ്ട് അതിനെ മുഖം തിരിഞ്ഞ് നോക്കാതെ 24 മണിക്കൂറും സമയത്തിന്റെ പകുതിയിൽ മുക്കാപാതിയും മൊബൈലിനായി ചെലവഴിക്കുമ്പോ ഞാനും നിങ്ങളും രോഗങ്ങളെ കൊണ്ട് വലയുകയല്ലാതെ വേറെ എന്താണ് നമ്മൾ ചെയ്യുക? ആലോചിക്കുക, ആലോചിക്കുക സഹോദരിമാരെ, സഹോദരന്മാരെ. ഖുർആനിലേക്ക് വരിക, പരിശുദ്ധ ഖുർആൻ എടുത്തു നോക്കുക, ആ ഖുർആൻ കൈവിന്റെ പരമാവധി ഖത്തം തീർക്കാൻ ശ്രമിക്കുക. ഒരു മാസത്തിൽ ഒരു ഖത്തം, ഒരു ദിവസം ഒരു ജുസ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ഓതുക. നോക്കൂ നിങ്ങൾ 2 മാസം 3 മാസം നിങ്ങൾ ഖത്തം തീർക്കുമ്പോ നോക്കൂ എത്ര രോഗങ്ങളാണ് മാഞ്ഞു പോകുന്നത്, എത്ര വിഷമങ്ങളാണ് മാഞ്ഞു പോകുന്നത്, എത്ര ബുദ്ധിമുട്ടുകളാണ് ഇല്ലാതായി പോകുന്നത്. പല പോലെ വരുന്ന പ്രശ്നങ്ങൾ മഞ്ഞു പോലെ ഒരുക്കാനുള്ള കൈവി, മാസ്മരിക ശക്തി പരിശുദ്ധ ഖുർആനുണ്ട്. ആ ഖുർആനിനെ വെച്ചുകൊണ്ട് വേറൊരു പരിഹാരത്തിന് നമ്മൾ നെട്ടോട്ടം ഓടിക്കഴിഞ്ഞാൽ എവിടുന്ന് പരിഹാരം കിട്ടാനാണ്? ആദ്യം നമ്മൾ പഠിക്കണം നമ്മൾക്കിറക്കിത്തന്ന അല്ലാഹുവിന്റെ ഹബീബായ നബിയങ്ങൾ, ആ പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഹബീബായ നബിയങ്ങൾ ഏത് സമയത്തും നബിതങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോ സ്വഹാബത്ത് പറഞ്ഞത് ഖുർആനാണ്, പരിശുദ്ധ ഖുർആനാണ് നബിതങ്ങളുടെ സ്വഭാവം. ആ ഖുർആനിനെ മുസ്ലിമീങ്ങൾ കൈവഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇന്ന് കാണുന്ന എല്ലാ മുസ്ലിം രാജ്യങ്ങളുടെ ഗതി എന്താണ് ചിന്തിച്ചു നോക്കണം. ശരിയ, യമൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, സൊമാലിയ, അതുപോലെ തന്നെ നൈജീരിയ, അങ്ങനെ ഒരുപാട് മുസ്ലിം രാജ്യങ്ങൾ, ഇറാഖ്, ഇറാൻ അടക്കം. എന്താണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മുസ്ലിം രാജ്യങ്ങളാണ്. പറഞ്ഞിട്ടെന്ത് കാര്യം? പാശ്ചാത്യ രാജ്യങ്ങളുടെ സ്വഭാവങ്ങളും വേഷങ്ങളും ഡ്രസ്സുകളും സംസ്കാരങ്ങളും അവിടെ അയിഞ്ഞാടുമ്പോ അള്ളാഹു ജല്ല ജലാലു അവർക്ക് ശിക്ഷ കൊടുത്തു.
ഷറിയ എന്ന നാടിന്റെ അവസ്ഥ ഈ സമയത്തിൽ മുമ്പത്തെ സമയത്തുള്ള ഷറിയ എങ്ങനെയായിരുന്നു? വളരെ ഫലവൃക്ഷങ്ങളുള്ള വളരെ ഫ്രൂട്ട്സുകളും അതുപോലെ തന്നെ പച്ചക്കറികളും അതുപോലെ തന്നെ ഇസ്ലാമിന്റെ തനതായ സൗന്ദര്യം തുളമ്പിരുന്ന ഒരു രാജ്യമായിരുന്നു ഷറിയ എന്ന രാജ്യം. ആ ഷറിയയിലുള്ള രാജ്യങ്ങൾ, ആ ഷറിയയിലുള്ള രാജ്യത്തിലുള്ള ജനങ്ങൾ ഒന്ന് ചിന്തിച്ചു പോലും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു ഗതി ഷറിയക്ക് വരുമെന്ന്, ഒരാളും ആലോചിച്ചിരുന്നില്ല. ഇന്ന് ഷറിയന്റെ അവസ്ഥ എന്താണ്? ഇന്ന് എന്താണ് അവസ്ഥ? പാർപ്പിടമില്ല, വെള്ളമില്ല, ദാരിദ്ര്യമാണ്, വൈദ്യുതിയില്ല, വീടുകളില്ല, ലക്ഷക്കണക്കിന് ജനങ്ങളാണ് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായി ആ നാട് വിട്ട് പോയത്. ഇതാരാണ്? ആരാണിത് സംവിധാനിച്ചത്? ആരാണിത് കൊണ്ടുവന്നത്? ഈ അതാവിറക്കിയത് ആരാണ്? പടച്ചവനായ റബ്ബ്. റബ്ബിനെ മറന്നുകൊണ്ട്, റബ്ബിനെ മറന്നുകൊണ്ട് റബ്ബിന്റെ വിധിവിലക്കുകളെ ഈമാനിക ആവേശത്തോടുകൂടി നിന്നിരുന്ന ഒരു സമുദായം, അതിൽ നിന്ന് ആ ഈമാനിക ആവേശം ചോർന്നു പോയപ്പോ, വിധിവിലക്കുകളെ വിളിച്ചെറിഞ്ഞപ്പോ, അള്ളാഹുവിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയപ്പോ അള്ളാഹു അദാബുകൾ അങ്ങനെ ഇറക്കി. അങ്ങനെ ഓരോ രാജ്യത്തിന്റെയും, സൗദിയിൽ ഇനി വരാൻ പോകുന്നത് എന്താണ്? സൗദിയിൽ വന്നു, എല്ലാ കാര്യങ്ങളും ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ തലമുറ, പുതിയ പുതിയ രാജാക്കന്മാർ, അവർക്ക് അവരുടേതായ നിയമങ്ങൾ പാസാക്കുന്നു. ഇന്ന് തിയേറ്ററുകൾ വ്യാപകമായിരിക്കുന്നു, അതുപോലെ തന്നെ കള്ള് ഷാപ്പുകൾ തുറക്കാൻ തുടങ്ങി. എന്തായിരിക്കും എന്നത്തെ അവസ്ഥ അവസാന കാലഘട്ടത്തിന്റെ പോക്കാണ്. അല്ലാഹു കാത്തിരിക്ഷിക്കുമാറാകട്ടെ. ഈ സമയത്ത് നമ്മൾ എന്റെ ഉമ്മത്ത് ഫസാദിലാകുന്ന കാലഘട്ടം വരുമ്പോ, എന്റെ സുന്നത്തിനെ, എന്റെ ജീവിതചര്യയെ ഹയാത്താക്കുന്നവരാരാണ്, മുറുകെ പിടിക്കുന്നവരാരാണ്, അവർക്ക് 100 ഷഹീദിന്റെ കൂലി എന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ നല്ലവണ്ണം തഖ്വയോടുകൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹബീബിന്റെ ജീവിതഗതി മുറുകെ പിടിച്ചുകൊണ്ട് പോകാൻ ഞാനും നിങ്ങളും ശ്രമിക്കേണ്ടിയിരിക്കുന്നു. 100 ഷഹീദിന്റെ കൂലിയാണ് എനിക്കും നിങ്ങൾക്കും കിട്ടാൻ പോകുന്നത്. അത് വളരെ പ്രയാസമുള്ള മാനസികപരമായും ആരോഗ്യപരമായും സാമ്പത്തികപരമായും വളരെയധികം സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധയോടുകൂടി നീങ്ങിയിട്ടില്ല എങ്കിൽ നമ്മൾക്ക് ആ ഈമാൻ നമ്മൾക്ക് കിട്ടില്ല. ആ ഈമാനിന്റെ മാധുര്യം കിട്ടാൻ ഒരുപാട് പ്രയാസപ്പെടേണ്ടതുണ്ട്. ഒരുപാട് മുള്ളുകളുണ്ട്, കല്ലുകളുണ്ട്, കുപ്പിക്കഷ്ണങ്ങളുണ്ട്. ആ ഒരു ഈമാൻ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ ഒരു സത്യവിശ്വാസത്തോടുകൂടി ഈമാനോടുകൂടി നടക്കണമെങ്കിൽ ആ മുള്ളുകളെ മനസ്സിലാക്കണം, ആ കുപ്പിക്കഷ്ണങ്ങളെ മനസ്സിലാക്കണം, ആ മുള്ളുകളെ മനസ്സിലാക്കണം. അത് നീക്കിയിട്ടേ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി വെക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നല്ല നിലക്ക് ജീവിക്കാൻ വേണ്ടി ഞാനും നിങ്ങളും പരിശ്രമപ്പെടണം. നല്ല പ്രയാസവും കഷ്ടപ്പാടുകളും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും, കഷ്ടപ്പാടുകളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും, സങ്കടങ്ങളുണ്ടാവും, ദുഃഖങ്ങളുണ്ടാകും. ആര്? അള്ളാഹുമായി ബന്ധപ്പെട്ട ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ആ ദുഃഖത്തിലും ആ സന്തോഷത്തിലും അതുപോലെ തന്നെ പ്രയാസത്തിലും കഷ്ടപ്പാടുകളും രോഗങ്ങളിലും ആരെയാ അള്ളാഹുവിനെ ആരാണ് കണ്ടെത്തുന്നവൻ? ആരാണ് ക്ഷമിക്കുന്നവൻ? അവൻ സന്തോഷിച്ചു കൊള്ളട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ. ആ നിലക്ക് ജീവിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എനിക്ക് മഞ്ചേശ്വരത്ത് ഒരു സ്ഥലത്ത് പോകേണ്ടതുണ്ട്. അല്ലാഹു എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. കേട്ടതനുസരിച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കുവാനും എനിക്കും കേട്ട നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആയിലേക്ക് എല്ലാവരും പെട്ടെന്ന് ബഹുമാനപ്പെട്ട സെയ്ദവരുകളെ കൈയ്യും സാഫായത്ത് ചെയ്ത് അതേ സ്ഥലത്ത് പോയി ഇരിക്കുക. ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ സംഭാവന ചെയ്തിട്ടുണ്ട്. വലിയ ലിസ്റ്റ് ഉണ്ട് വായിക്കാൻ.
അത് വായിച്ച സമയം വളരെ വൈകുന്നു. പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ വേണ്ടി മുട്ടിഞ്ഞം ഇബ്രാഹിച്ച ആയുർപ്പിക, പിന്നെ അടുത്ത് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ബദിയാർ മാമസ്തക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി 500 രൂപ, പിന്നെ കാണച്ചൂറ് മോണു ഹാജി നമ്മുടെ ക്യാൻറ്റീന് വേണ്ടി 5000 രൂപ, പിന്നെ ഒരാള് മുത്താലിമികളുടെ ചെലവിന് വേണ്ടി 3000 രൂപ, പിന്നെ നമ്മുടെ ബളപ്പ് ഉമർ ഇന്ന് 50 kg അരി ക്യാൻറ്റീനിലേക്ക് നൽകിയിട്ടുണ്ട്, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഉമ്മമാര് നമ്മുടെ ഈ മഹത്തായ സദസ്സിലേക്ക്, ഈ സ്വലാത്തിന്റെ മജ്‌ലിസിലേക്ക് ഒരുപാട് ആവലാതികൾ പറഞ്ഞുകൊണ്ട് തലവേദന, കൈവേദന, മുട്ടുവേദന, അതുപോലെ പുതിയാപ്പിളമാർ ശരിയാകാൻ വേണ്ടി, മക്കളില്ലാത്തവർ, അങ്ങനെ ഒരുപാട് ആവലാതികൾ പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ പരിപാടിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പെണ്ണുങ്ങൾ ഉംറ ഉദ്ദേശിച്ചിട്ടുണ്ട്, മക്കളും ആ സ്ത്രീയും മക്കളും കൂടെയാണ് ഉംറ ചെയ്യുന്നത്. അനാഫിയത്തിനും ആരോഗ്യത്തിനും ദുആ ചെയ്യാൻ വേണ്ടി 500 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല ആളുകളും പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. നിങ്ങളാരും തിരക്കാക്കരുത്, ദയവ് ചെയ്ത് വളരെ സമാധാനത്തോടുകൂടി തങ്ങളെ ചെയ്തവർക്കുള്ള കൈ മുസാഫയത്ത് ചെയ്യുക. അതുപോലെ നമ്മുടെ ദർസിന് വേണ്ടി ദർസിന്റെ ഫാന് വാഗ്ദത്തം ചെയ്ത 1500 രൂപ നമ്മുടെ കഥക്കാര് അബ്ദുൽ അദച്ച അത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പേര് പറയാത്ത ഒരാള് നമ്മുടെ ദർസിന് വേണ്ടി 1500 രൂപ സംഭാവനയായി തന്നിട്ടുണ്ട്. എല്ലാവർക്കും ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ ദുആ ചെയ്യുന്നതാണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 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 സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരും പോകരുത്, ദുആ കഴിഞ്ഞതിന് ശേഷമേ പോകാവൂ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 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 മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ 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 മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم. നമ്മുടെ അടുത്ത സ്വലാത്ത് 8th എന്നത് വരുന്ന സ്വലാത്ത് 8th.
എല്ലാവരും ഒന്ന് എഴുന്നേറ്റിരിക്കുക. ഹബീബ എന്നിവിധങ്ങളോടെ ഞാൻ എവിടെയും എൻ്റെ സമാപന ദുആ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മധുഹ് പാടിയിട്ട് ഞാൻ ദുആ ചെയ്യാറുള്ളൂ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബിൻ്റെ മധുഹ് അതും വെള്ളിയാഴ്ച രാവും. എന്തുകൊണ്ടും അഷ്റഫുൽ ഹഖ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവരുടെ പ്രകീർത്തനം അത് പാടിയാലും പറഞ്ഞാലും എത്ര കണ്ട് പറഞ്ഞാലും അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അത് തടയില്ല. അത് പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്താൽ, പാടിയിട്ട് ദുആ ചെയ്താൽ അള്ളാഹു അത് തടയില്ല. അത് 100% ഒരു സത്യവിശ്വാസിയുടെ ഒരു മുഅ്മിനിൻ്റെ ഉറപ്പാണ്. അള്ളാഹു ആ ഉറപ്പ് നിലനിർത്തി തീരുമാനമാകട്ടെ. ഹബീബിൻ്റെ ആ മധുഹ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. മനസ്സിന് ഹൃദയത്തിന് ആ മദീനയിലേക്ക് ഒന്ന് തിരിക്കുക. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും ഒക്കെ ഉള്ളവരാണ് നമ്മൾ. അതും മനസ്സിൽ കരുതുക. പ്രത്യേകിച്ച് ഈ സദസ്സിനെ കൊണ്ട് ഒരാത്മീയമായ ഉയർച്ച എനിക്കും നിങ്ങൾക്കും കിട്ടണമെന്നുള്ള ഒരൊറ്റ ചിന്ത അത് മനസ്സിൽ വേണം. ഇന്ന് ഏറ്റവും വലിയ കുറവ് ഈമാനിക കുറവാണ്. ആ ഈമാനിക വർദ്ധനവ് ഈ സദസ്സിനെ കൊണ്ട് എനിക്കും നിങ്ങൾക്ക് കിട്ടണം എന്നുള്ള ഒരൊറ്റ ചിന്ത മനസ്സിൽ കരുതുക. അള്ളാഹുവിനോടുള്ള ഭയം പേടി അത് കൂട്ടിത്തരാ, സ്നേഹം കൂട്ടിത്തരാ. ഹബീബിൻ്റെ മധു കൂടുതൽ കേൾക്കാനും പാടാനും പറയാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും മനസ്സിൽ ആ മദീനയിലേക്ക് മനസ്സിനെ കൊണ്ടോ. ആ ജവാബൊക്കെ ഒരേ രീതിയിൽ പാടുക. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അവൻ്റെ റഹ്മത്തിൻ്റെ മലായിക്കങ്ങൾ കൊണ്ട് ഈ സദസ്സിനെ അള്ളാഹു പൊതിയുമാറാകട്ടെ. മൗലായ സ്വല്ലി വസല്ലിം ദാഹി മൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. മൗലായ സ്വല്ലി വസല്ലിം ദാഹി മൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. യാ അക്രമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി സിവാക ഇന്ദ ഹുലൂ ലിൽ ഹാദി സിൽ ഹമിമി. മൗലായ സ്വല്ലി വസല്ലിം ദാഹി മൻ അബദാ അലാ ഹബീബിൽ ഖൽഖി വലയ്യ ളിക റസൂലല്ലാഹി ജാഹു കബീ ഇദൽകെ റീമുതഹല്ലി ലബിസ്മി മുൻതഖിമി. മൗലായ സ്വല്ലി വസല്ലിം ദാഹി മൻ അബദാ അലാ ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم. مولايا വസല്ലിം ദാഹി മൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി. യാ നഫ്സി ലാ തഖ്നതി മിൻ സല്ലത്തിൻ അളുമാ
إن الكبائر في الغفران كالمم مولاي صل وسلم داه من عبدا آلاها خير الخلق ثم رضي الله عن أبي بكر وعن عمر وعن علي وعن عثمان الكرم وسلم داه من نبدا آلاها خير الخلق والليمي سعد سعيد زبير طلحة وعبي عبيدة وابن عوف آشير الكرم مولاي صل وسلم داه من نبدا آلاها خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واصي الكرم يا ربي بالمصطفى بلغ ما قاصدنا واغفر لنا ما مضى يا واصي الكرم يا ربي بالمصطفى بلغ ما قاصدنا واغفر لنا ما مضى يا واصي الكرم مولا يا صل وسلم داه من نبدا أعلاها خير الخلق كلهم مولاي صل وسلم داه من أبدا على حبيبك خير الخلق كلهم مولاي صل وسلم داه من أبدا على حبيبك خير الخلق كلهم റഹ്മാനായ രാജ സീതായ തമ്പുരാൻ ഈ മഹത്തായ മദ്രസന് നിന്റെ നോട്ടം കൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാഹ്, ഇവിടെ ഒരുമിച്ച് കൂടി അവരെ അനുഗ്രഹിക്കണേ അല്ലാഹ്, ഈ നാട് ചുറ്റുപാട് പരിസര പ്രദേശം നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹ്മാനായ രാജ സയ്യിദായ തമ്പുരാന് ഞങ്ങൾ ചൊല്ലിയതായ സലാത്ത് സലാമുകൾ മധുഹുകൾ അങ്ങ് എത്രയോ മൈലുകൾക്കപ്പുറം മദീന മുനവ്വറയിൽ പച്ചക്കുബൈക്ക് തായ് അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിൻ്റെ നേതാവ്, കരളിൻ്റെ കരളായ ജീവൻ്റെ തുടിപ്പായ സ്നേഹത്തിൻ്റെ കേദാരമായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹദ്റത്തിലേക്ക് ഈ നിമിഷം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവിടുത്തെ തിരുനോട്ടം കൊണ്ട് ഈ സദസ്സിനെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്.
ഇവിടെ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കണേ അല്ലാ. ഈ നാട് ചുറ്റുപാട് പരിസര പ്രദേശം നീ അനുഗ്രഹിക്കണേ അല്ലാ. ഇവിടെ മറവട്ട് കിടക്കുന്ന മഹദിയുടെ ദർജ നീ ഉയർത്തണേ അല്ലാ. അവിടുത്തെ ആത്മീയമായ സാന്നിധ്യം, റൂഹിന്റെ സാന്നിധ്യം ഈ സദസ്സിന് നൽകി അനുഗ്രഹിക്കണേ റഹ്മാന്. റഹ്മാനായ രാജ സയ്യദായ തമ്പുരാൻ ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആൾക്കാരുടെയും എല്ലാ ഹലാലായ സദുദ്ദേശങ്ങളും ഇവിടെ മറവട്ട് കിടക്കുന്ന മഹദിയുടെ അക്കജാവ് പറക്കത്തുകൊണ്ട്, പരിശുദ്ധമായ സ്വലാത്തിന്റെ പറക്കത്തുകൊണ്ട്, ഈ വെള്ളിയാഴ്ച രാവിന്റെ ദിവസത്തിന്റെ പറക്കത്തുകൊണ്ട് നീ പൂർത്തീകരിച്ചു തരണേ റഹ്മാന്. എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി തരണേ റഹ്മാന്. എല്ലാ ഹാജത്തുകളും നീ സഫലീകരിച്ചു തരണേ റഹ്മാൻ. റഹ്മാനായ രാജസീയതായ തമ്പുരാൻ, ഞങ്ങൾ പാപികളാണ് അല്ലാ, ഞങ്ങൾ ദോഷികളാണ് അല്ലാ, ഞങ്ങൾ വിവരങ്ങളില്ലാത്തവരാണ് അല്ലാ, ഞങ്ങൾ ആഹിർസമാന്റെ ചണ്ടിച്ചവറുകളാണ് അല്ലാ. യജമാനനായ നിന്നോട് നിന്റെ പരിശുദ്ധമായ ഹബീബായ നിബിധങ്ങളുടെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട്, നിന്റെ ദീന് പറഞ്ഞുകൊണ്ട്, നിന്റെ ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന ഇഷ്ടദാസന്മാൻപെട്ട മഹദിയുടെ ഹക്കജാവ് പറക്കത്തുകൊണ്ട് ഈ ചാരത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവെ, ഞങ്ങൾ ഉയർത്തിയ കൈ നീ വെറുതെയാക്കരുതേ അള്ളാഹ്, തിരസ്കരിച്ച് കളയരുതേ അള്ളാഹ്, ആട്ടിക്കളയരുതേ അള്ളാഹ്. ഈ ദുആക്ക് ഉത്തരം നൽകണേ അള്ളാഹ്, ഈ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് നൽകണേ അള്ളാഹ്, ഈ സദസ്സിനെ നീ ഏറ്റെടുക്കണേ അള്ളാഹ്. റഹ്മാനായ രാജസീയതായ തമ്പുരാൻ, ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിനിടയിൽ ചെയ്തു പോയ ചെറുതും വലുതും അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ചെയ്ത മുഴുവൻ പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ദോഷങ്ങളും ആക്ഷേപങ്ങളും അപവാദങ്ങളും ഹറാമിയത്തുകളും ഈ മഹത്തായ സ്വലാത്തിന്റെ മജ്ലിസിന്റെ ബറക്കത്തുകൊണ്ട്, ഇവിടെ മറവട്ട് കിടക്കുന്ന മഹദിയുടെ ഹക്കജാവ് ബറക്കത്തുകൊണ്ട്, ഈ വെള്ളിയാഴ്ച രാവിന്റെ ദിവസത്തിന്റെ ബഹുമാനം കൊണ്ട് ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാ, പരിപൂർണമായി മാപ്പാക്കണേ അല്ലാ. നിന്നിലേക്ക് ഈ നിമിഷം ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ആത്മാർത്ഥമായി തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങുന്നു അല്ലാ. ഈ തൗബയെ സ്വീകരിക്കണേ അല്ലാ, ഈ ഖേദിച്ച് മടങ്ങൽ ഏറ്റെടുക്കണേ അല്ലാ. ഇനിയുള്ള കാല ജീവിതം, ശിഷ്ടകാല ജീവിതം, ഒരു തെറ്റും വരാതെ, ഒരു കുറ്റവും കൊള്ള നീങ്ങാതെ, ഒരു അറാമിയത്തും ചെയ്യാതെ, പ്രവർത്തിക്കാതെ, ധന്യമായി തഖ്വയിലധിഷ്ഠിതമായി നിന്നെ ബഹുമാനിച്ചുകൊണ്ട്, നിന്നെ സ്നേഹിച്ചുകൊണ്ട്, നിന്നെ ഭയപ്പെട്ടുകൊണ്ട്, നിന്റെ ഹബീബിന്റെ ജീവിതചര്യ മുറക്കമുറ പിന്തുടർന്നുകൊണ്ട് വിമറ്റിക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖിനെ ഞങ്ങൾ കേവർക്കും നിലനിർത്തി തരണേ അല്ലാ. റഹ്മാനായ രാജസീയതായ തമ്പുരാൻ, നമ്മളിൽ നിന്ന് മൺമറഞ്ഞുപോയ, മരിച്ചുപോയ, വിടപറഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കന്മാർ, ഉസ്താദുമാർ, ഉമ്മാമന്മാർ, ഉപ്പാപ്പന്മാർ, നമ്മളുമായി ബന്ധപ്പെട്ടവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, സ്നേഹിച്ചവർ, ഇട്ടവര്, ഉടയവര്, ഗുണകാംക്ഷികൾ, അഭികാംക്ഷികൾ, ഈ നാട്ടിൽ നിന്ന് മരണപ്പെട്ടുപോയ മിനാത്തുകൾ, മുഴുവൻ ആൾക്കാരുടെയും മുഹബറുടെയും നീ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ റഹ്മാൻ. ഖബറിന് നീ വിശാലത നൽകണേ അല്ലാ. ആ ഖബറാളികൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. റഹ്മാനായ രാജസീയതായ തമ്പുരാൻ, എന്തെങ്കിലും ശിക്ഷ ആ ഖബറിന്റെ അകത്തളത്തിലുണ്ട് എങ്കിൽ, ഈ മഹത്തായ സ്വലാത്തിന്റെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ വെള്ളിയാഴ്ച രാവിന്റെ ബഹുമാനം കൊണ്ട്, ആ ഖബറാളികളുടെ അകത്തളത്തിൽ നിന്ന് ആ ശിക്ഷയെ ഈ നിമിഷം നീ ഒഴിവാക്കി കൊടുക്കണേ അല്ലാ. അതിന് പകരം നിന്റെ നൂറാകുന്ന പ്രകാശം, വെളിച്ചം, നിന്റെ സന്തോഷം ആ ഖബറാളികൾക്ക് നീ നൽകണേ അല്ലാ. റഹ്മാനായ രാജസീയതായ തമ്പുരാൻ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കന്മാർ, ഉസ്താദുമാർ, ഉമ്മാമ്മമാർ, ഉപ്പാപ്പന്മാർ, പ്രായം ചെന്നവർ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, സ്നേഹിച്ചവർ, ഇട്ടവരുടേവർ, ഗുണകാംക്ഷികൾ, അഭികാംക്ഷികൾ, ഈ മഹത്തായ സദസ്സിൽ പങ്കെടുത്ത സംബന്ധിച്ച മിനാത്തുകൾ, മുഴുവൻ ആൾക്കാർക്കും ദീനി തണലിലായി ദീർഘ ആയുസും ആഫിയത്തും ആരോഗ്യവും ബറക്കത്തും ഖൈറും തഖ്വയും ഈമാനും ഇസ്സത്തും സന്തോഷവും സമാധാനവും ക്ഷമയും സഹനവും സ്നേഹവും വിനയവും ഐശ്വര്യവും പ്രതാപവും ന്യാമത്തും വിശാല മനസ്കതയും സാമ്പത്തിക ഉയർച്ചയും ആത്മീയ പുരോഗതിയും കെട്ടുറപ്പും ഒത്തൊരുമയും സൂക്ഷ്മതയും ശ്രദ്ധയും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ, നീ അനുഗ്രഹിക്കണേ അല്ലാ, നീ അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ രാജസീയതായ തമ്പുരാൻ, പലജാതി പകർച്ചവ്യാധികളെ കൊണ്ട്, പകർച്ചപ്പനികളെ കൊണ്ട്, മാറ അസുഖങ്ങളെ കൊണ്ട്, മാരകമായ രോഗങ്ങളെ കൊണ്ട്, ഡോക്ടർമാർ കൈയഴിഞ്ഞ രോഗങ്ങൾ, എയ്ഡ്സ്, ക്യാൻസർ, ഹാർട്ട്, കിഡ്നി, മൂത്രത്തിലുള്ള കല്ല്, നടുവേദന, മുട്ടുവേദന, കാലുവേദന, തൊണ്ടവേദന, കണ്ണുവേദന, പല്ലുവേദന, നാവുവേദന, ചെവിവേദന, തലവേദന, വയറുവേദന, ഷുഗർ, പ്രഷർ, പ്രമേഹം, അങ്ങനെയുള്ള രോഗങ്ങളുമായി കഷ്ടപ്പെടുന്ന എത്രയോ രോഗികളുണ്ട് അല്ലാ. ഈ മഹത്തായ മജ്ലിസ് ആണുങ്ങളിലുണ്ട്, പെണ്ണുങ്ങളിലുണ്ട്, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാ. എല്ലാവരുടെയും അസുഖം ഈ സ്വലാത്തിന്റെ മഹത്തായ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ വെള്ളിയാഴ്ച രാവിന്റെ ദിവസത്തിന്റെ ബഹുമാനം കൊണ്ട്, ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹദിയുടെ ഹക്കജാവ് ബറക്കത്ത് കൊണ്ട്, ഈ നിമിഷം ശിഫയിലേക്ക് തിരിക്കണേ അല്ലാ. മുഴുവൻ രോഗികളെയും ശിഫയിലേക്ക് തിരിക്കണേ അല്ലാ. അവരുടെ അസുഖങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അവർക്ക് നീ ദീർഘായുസ്, ആഫിയത്ത്, ആരോഗ്യം ആരോഗ്യങ്ങൾക്ക് നൽകണേ അല്ലാ.
അവരുടെ കുടുംബത്തിന് നീ സബൂർ നൽകണേ അല്ലാ. ശിഷ്യ ഡോക്ടർമാർ കൈയഴിഞ്ഞ എത്രയോ രോഗികൾ വീടിന്റെ അകത്തലത്തിലുണ്ട്, ആണുങ്ങളിലുണ്ട്, പെണ്ണുങ്ങളിലുണ്ട്. അവിടുത്തെ വേദന കൊണ്ട്, ശരീരത്തിന്റെ വേദന കൊണ്ട്, രോഗം കാരണം വേദന കൊണ്ട് സഹിക്കവയ്യാതെ എത്രയോ പൊളയുന്നവർ, കരയുന്നവർ എത്രയോ വീടിന്റെ അകത്തലത്തിലുണ്ട് അല്ലാ. അല്ലാഹുവേ, ഈ മഹത്തായ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ വെള്ളിയാഴ്ച രാവിന്റെ ദിവസത്തിന്റെ ബഹുമാനം കൊണ്ട്, ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹതിയുടെ കജാവ് ബറക്കത്ത് കൊണ്ട്, അങ്ങനെ ഡോക്ടർമാർ കഴിഞ്ഞ രോഗികളുണ്ട് എങ്കിൽ ഈ നിമിഷം ആ രോഗികൾക്ക് നീ പരിപൂർണ ശിഫ നൽകണേ അല്ലാ. ഈ നിമിഷം നീ ശിഫയിലേക്ക് തിരിക്കണേ അല്ലാ. ആ രോഗികളെ ശിഫയിലേക്ക് തിരിക്കണേ അല്ലാ. ആ രോഗികളെ ശിഫയിലേക്ക് തിരിക്കണേ അല്ലാ. അവരുടെ ശരീരത്തിലുള്ള എന്തണുക്കളാണ് അണുക്കളാണോ ആ അണുക്കളെ മുഴുവനും നീ നശിപ്പിക്കണേ അല്ലാ. നീ നശിപ്പിക്കണേ അല്ലാ, മാറ്റിക്കൊടുക്കണേ അല്ലാ. അവർക്ക് പൂർണ്ണ ആരോഗ്യം, ദീർഘ ആയുസ്, ആഫിയത്ത് നൽകണേ അല്ലാ. അവരുടെ കുടുംബത്തിന് നീ സബൂർ നൽകണേ അല്ലാ. റഹ്മാനായ രാജ സയ്യിദായ തമ്പുരാൻ ലക്ഷങ്ങൾ പതിനായിരങ്ങൾ ചെലവഴിച്ച് സുഖപ്പെടാതെ കണ്ണീരോടെ ജീവിക്കുന്ന ഒരുപാട് രോഗികൾ ആണുങ്ങളിലുണ്ട്, പെണ്ണുങ്ങളിലുണ്ട്, ഹോസ്പിറ്റലിന്റെ ഐസിയിലുണ്ട്, വീടിന്റെ അകത്തളത്തിലുള്ളവരുണ്ട് അല്ലാ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാ. അല്ലാഹുവേ, അങ്ങനെയുള്ള രോഗികൾ പരിപൂർണ നീ ശിഫ നൽകണേ അല്ലാ. പരിപൂർണ ശിഫ നൽകണേ അല്ലാ. ആ രോഗികൾക്ക് ദീർഘ ആയുസ്, ആഫിയത്ത് നൽകണേ അല്ലാ. അവരുടെ കുടുംബത്തിന്റെ സബൂർ നൽകണേ അല്ലാ. റഹ്മാനായ രാജ സയ്യിദായ തമ്പുരാൻ ശരീരത്തിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടുകൊണ്ട്, തളർവാദം പിടിപെട്ടുകൊണ്ട്, നടക്കാൻ പറ്റാതെ, ഇരിക്കാൻ പറ്റാതെ, കിടക്കാൻ പറ്റാതെ, ഒരു ഭക്ഷണവും തൊണ്ടയിൽ നിന്ന് തായോട്ടിറക്കാൻ പറ്റാതെ, ഒരു വാക്കും നാവിൽ നിന്ന് സംസാരിക്കുവാൻ പറ്റാത്ത, ഒരു ശ്വാസവുമായി എത്രയോ വർഷങ്ങളായി ഇഞ്ഞു നീങ്ങുന്ന എത്രയോ രോഗികളുണ്ട് അല്ലാ. ആണുങ്ങളിലുണ്ട്, പെണ്ണുങ്ങളിലുണ്ട്, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തുകൊണ്ട് അല്ലാ. അവർക്ക് ജീവിതം ഖൈറാണെങ്കിൽ അവരെ ജീവിതത്തിലേക്ക് നീ തിരിച്ചു കൊണ്ടുവരണേ അല്ലാ. മരണം ഖൈറാണെങ്കിൽ അവർക്ക് മരണം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ കുടുംബത്തിന് നീ സബൂർ നൽകണേ അല്ലാ. നീ സബൂർ നൽകണേ അല്ലാ. റഹ്മാനായ രാജ സയ്യിദായ തമ്പുരാൻ സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മോത്സുകരായ ഒരു പ്രവർത്തകൻ, ഈ പരിസര പ്രദേശത്തുള്ള അന്തു എന്നുള്ള സഹോദരൻ, അല്ലാഹുവേ അദ്ദേഹത്തിന്റെ അസുഖം നീ ഭേദമാക്കണേ അല്ലാ. നീ ഭേദമാക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ പൂർണ്ണ ആരോഗ്യം, ദീർഘ ആയുസ്, ആഫിയത്ത് അദ്ദേഹത്തിന് നൽകണേ അല്ലാ. അദ്ദേഹത്തിന് നീ നൽകണേ അല്ലാ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നീ സമാധാനം നൽകണേ അല്ലാ. റഹ്മാനായ രാജ സയ്യിദായ തമ്പുരാൻ ഈ നാട്ടിൽ നിന്ന് പോയി വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട് അല്ലാ. അവരുടെ എല്ലാ ജോലികളിലും, ഏർപ്പാടുകളിലും, ബിസിനസ്സുകളിലും, തൊഴിലുകളിലും ഒക്കെ നീ ഹൈറും ബർക്കത്തും, നിഅമത്തും, ഇസ്സത്തും നീ വർദ്ധിപ്പിക്കണേ അല്ലാ. പ്രവാസികൾ വളരെയധികം വിഷമത്തിലാണ്. ഒരുപാട് പ്രതിസന്ധികൾ ഗൾഫ് രാജ്യങ്ങൾ നേരിടുന്ന സമയമാണ്. സുബ്ഹാനല്ലാഹ്, ആ പ്രവാസികളുടെ ഉദാര മനസ്കമായ സഹായ സഹകരണത്തോടു കൂടിയാണ് കേരളത്തിലും അതുപോലെ തന്നെ ഒട്ടുമിക്ക കർണാടക പ്രദേശങ്ങളിലും പള്ളികളും സ്ഥാപനങ്ങളും ചെയ്യുന്നത്. അല്ലാഹുവേ, ആ പ്രവാസികളുടെ പ്രതിസന്ധികൾ നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. അവർക്ക് നല്ല ശമ്പളം നൽകണേ അല്ലാ. നല്ല ജോലി നൽകണേ അല്ലാ. അവിടെ ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഭരണകർത്താക്കന്മാർക്ക് റഹ്മ, പ്രവാസികളോടുള്ള റഹ്മ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അവിടുത്തെ എല്ലാ നിയമങ്ങളും പ്രവാസികൾക്ക് അനുകൂലമാക്കണേ അല്ലാ. അനുകൂലമാക്കണേ അല്ലാ. അവരുടെ കുടുംബ ജീവിതത്തിൽ നീ സന്തോഷം നിലനിർത്തണേ അല്ലാ. സമാധാനം നിലനിർത്തണേ അല്ലാ. സ്നേഹം നിലനിർത്തണേ അല്ലാ. റഹ്മാനായ രാജസീയതായ തമ്പുരാൻ, നാട്ടിൽ കൃഷി ചെയ്യുന്നവരുണ്ട്, പല ഏർപ്പാട്, പല ബിസിനസ്, പല ജോലി, പല തൊഴിലുകളിലുള്ളവരുണ്ട് അല്ലാ. എല്ലാറ്റിലും നീ ഖൈറും ബർക്കത്തും, നിഅമത്തും, ഇസ്സത്തും നീ വർദ്ധിപ്പിക്കണേ അല്ലാ. കുടുംബത്തിൽ സന്തോഷം നിലനിർത്തണേ അല്ലാ. സ്നേഹം നിലനിർത്തണേ അല്ലാ. റഹ്മാനായ രാജസീയതായ തമ്പുരാൻ, സ്വദേശത്തും വിദേശത്തുമായി ജോലിയില്ലാത്ത ഒരുപാട് യുവാക്കളുണ്ട് അല്ലാ. അവർക്ക് ജീവിക്കുവാനുള്ള ഹലാലായ, അനുയോജ്യമായ ഒരു തുറന്ന വഴി ഈ സദസ്സിനെ കൊണ്ട് കാണിച്ചു കൊടുക്കണേ അല്ലാ. ഹലാലായ സമ്പാദ്യം സമ്പാദിക്കുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഏവർക്കും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. ഹറാമിന്റെ സമ്പാദ്യം ഞങ്ങൾക്ക് നൽകരുത് അല്ലാ. ഹലാലായ ഭക്ഷണം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഹറാമിന്റെ ഭക്ഷണം നീ ഞങ്ങൾക്ക് നൽകരുത് അല്ലാ. സ്വദേശത്തും വിദേശത്തുമായി അകാരണമായി പല കേസുകളിൽപ്പെട്ട് ജയിലിൽ കുടുങ്ങി കിടക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട് അല്ലാ. അവരെ എല്ലാ കേസുകളും നീ സലാമത്താക്കി സന്തോഷത്തോടെ നീ കുടുംബത്തിലേക്ക് അവരെ തിരിച്ചെത്തിക്കണേ അല്ലാ. റഹ്മാനായ രാജ സയ്യിദായ തമ്പുരാൻ കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാത്ത ദമ്പതികളുണ്ട് അല്ലാ. സ്വാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളെ നൽകണേ അല്ലാ. പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെ നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹായ മക്കളാക്കണേ അല്ലാ. മതപരമായും ഭൗതികപരമായും രണ്ട് കാര്യത്തിലും ഞങ്ങളുടെ മക്കളെ നീ ഉന്നത വിജയത്തിലാക്കണേ അല്ലാ. മാതാപിതാക്കൾ ഗുണം ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ. സമൂഹത്തിന്റെ സേവനം ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയാദർശത്തിൽ അടിയുറച്ച് ജീവിച്ചു പോകുന്ന മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ വളർത്തി തരണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ തെമ്മാടികളുടെ കൂട്ടത്തിൽ പെടുത്തരുത് അല്ലാ. നിന്നെ ധിക്കരിക്കുന്ന കൂട്ടത്തിൽ പെടുത്തരുത് അല്ലാ. നിന്റെ പരിശുദ്ധ ഇസ്ലാം ദീൻ അംഗീകരിക്കാത്ത കൂട്ടത്തിൽ പെടുത്തരുത് അല്ലാ. റഹ്മാനായ രാജസീയതായ തമ്പുരാൻ ഗർഭിണികളായ സ്ത്രീകളുണ്ട്
അല്ലാഹ് അവർക്കൊരു ഓപ്പറേഷനോ ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും കൂടാതെ നല്ല റാഹത്തുള്ള പ്രസവം നൽകി അങ്ങനെയുള്ള സഹോദരിമാരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ജനിക്കുന്ന കുഞ്ഞിന്റെ ആരോഗ്യം നൽകണേ അല്ലാഹ്. കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് ഒരു കുറവ് വരുത്തല്ല അല്ലാഹ്. കുഞ്ഞുങ്ങൾക്കൊരു രോഗം നീ കൊടുക്കല്ല അല്ലാഹ്. അത് താങ്ങാനുള്ള ശേഷി ഞങ്ങളുടെ കൽബിനില്ല അല്ലാഹ്. വീടില്ലാത്തവരുണ്ട് അല്ലാഹ്, വീട് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. വീടിന്റെ പണി പകുതിയായവരുണ്ട് അല്ലാഹ്, എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. കടങ്ങളെ കൊണ്ട് വലഞ്ഞവരുണ്ട് അല്ലാഹ്, കടങ്ങളിൽ ഞങ്ങളെവരെയും സലാമത്താക്കണേ അല്ലാഹ്. കല്യാണപ്രായമായ പെൺകുട്ടികൾ വീട് നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമുണ്ട്, ഈ നാട്ടിലുണ്ട്, ചുറ്റുപാടുണ്ട്, പരിസരത്തുണ്ട്. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്. അനുയോജ്യന്മാരായ ഭർത്താക്കന്മാരെ കിട്ടാത്തവരുണ്ട്. സാമ്പത്തികമായി വളരെയധികം പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. മാനസികപരമായി വളരെയധികം തളർന്നവരുണ്ട്. അങ്ങനെയുള്ള കല്യാണപ്രായമായ പെൺകുട്ടികൾക്ക് അനുയോജ്യന്മാരായ സ്വാലിഹായ ഭർത്താക്കന്മാരെ കൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ആ പെൺകുട്ടികൾക്ക് ഒരു സുഖജീവിതം നൽകണേ അല്ലാഹ്. അവരുടെ രക്ഷിതാക്കൾക്ക് നീ സമ്പൂർണ്ണ പ്രദാനം ചെയ്യണേ അല്ലാഹ്. റഹ്മാനായ രാജസയ്യദായ തമ്പുരാൻ, പരിശുദ്ധമായ അജ്ജന് ആഗ്രഹിക്കുന്നവരുണ്ട് അല്ലാഹ്, നിറവേറ്റാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിനുള്ള സാമ്പത്തിക ഉയർച്ച നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ ഉംറയും മർദിയായ സിയാറത്തും ആഗ്രഹിക്കുന്നവരുണ്ട് അല്ലാഹ്, അത് നിറവേറ്റാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിനുള്ള സാമ്പത്തിക ഉയർച്ച നൽകണേ അല്ലാഹ്. പോയവർക്ക് വീണ്ടും വീണ്ടും എത്താനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. പോകാത്തവർക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മക്കയും മദീനയും ഒന്ന് കണ്ണുകൾക്ക് കാണാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. നീ നൽകണേ അല്ലാഹ്. റഹ്മാനായ രാജസയ്യദായ തമ്പുരാൻ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വർഷത്തിൽ എന്തെല്ലാം പരിപാടികൾ സംഘടിപ്പിക്കുന്നുവോ ആ മുഴുവൻ പരിപാടികളുമായി നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹായിക്കുന്ന, സഹകരിക്കുന്ന, സ്നേഹിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും അർഹമായ തക്കതായ പ്രതിഫലം നൽകി ഇരു വീട്ടിൽ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. റഹ്മാനായ രാജസയ്യദായ തമ്പുരാൻ വിശിഷ്യ ഈ സലാത്തിന്റെ മജ്‌ലിസ്, ഇന്നത്തെ സലാത്തിന്റെ മജ്‌ലിസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ അവരെ നീ സഹായിക്കണേ അല്ലാ. ആരെല്ലാം സഹകരിച്ചിട്ടുണ്ടോ അവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. ആരെല്ലാം ആത്മാർത്ഥമായി നിന്റെ ഹബീബിനെ സ്നേഹിച്ചു വന്നിരുന്ന് ഇവിടെ സ്വലാത്ത് ചൊല്ലിയവരുണ്ടോ അവരെ നീ സ്നേഹിക്കണേ അല്ലാ. അവർക്ക് നീ വേണ്ടത് നൽകണേ അല്ലാ. അതുപോലെ തന്നെ ഇവിടെ ദർസിന്റെ ഹോസ്റ്റൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു, അതുപോലെ തന്നെ ഇന്ന് ജനറേറ്റർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെല്ലാം എങ്ങനെയെല്ലാം നിനക്ക് ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ, സഹകരിച്ചിട്ടുണ്ടോ, വിദേശത്തുള്ളവരാകട്ടെ, സ്വദേശത്തുള്ളവരാകട്ടെ, ഈ നാടിന്റെ പരിസര പ്രദേശത്തുള്ളവരാകട്ടെ, എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഈ സദസ്സുമായി, സ്വലാത്തിന്റെ സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സംഭാവനകൾ നൽകിയവരുണ്ട്, നേർച്ചകൾ നൽകിയവരുണ്ട്, സദഖകൾ നൽകിയവരുണ്ട്, ഒരുപാട് പേര് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അല്ലാഹുവേ അവരുടെ എന്ത് വിഷമങ്ങളാണോ, പ്രയാസങ്ങളാണോ, പ്രാരാബ്ധങ്ങളാണോ, രോഗങ്ങളാണോ, പരിഭവങ്ങളാണോ, നിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ഒരായത്തെ മുൻനിർത്തിക്കൊണ്ട് ഖുൽ ഇൻ തുഖ്ഫൂ മാ ഫീ സുദൂരിക്കും ഔ തുബ്ദൂ യഅലമുല്ലാഹ്, നിങ്ങൾ പരസ്യമാക്കിയാലും രഹസ്യമാക്കിയാലും യഅലമുല്ലാഹ്, അല്ലാഹ് അറിയുന്നതാണെന്നുള്ള വിചാരം. ഇന്നഹു അലീമും ബിസാതി സുദൂർ, ഹൃദയത്തിന്റെ അകത്തളത്തിൽ നല്ലതുപോലെ അറിയുന്ന റബ്ബായ നമ്മൾ സൃഷ്ടിച്ച സൃഷ്ടാവായ അല്ലാഹു ജല്ല ജലാലുഹു അവൻ അറിയുന്നവരാണ്. അവരുടെ ആരുടെ ഹൃദയത്തിൽ എന്ത് വിഷമങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, പ്രാരാബ്ദങ്ങളുണ്ടോ, ദുഃഖങ്ങളുണ്ടോ, അല്ലാഹുവേ ഈ സലാത്തിന്റെ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അവരുടെ ഹൃദയത്തിൽ നീ സന്തോഷം നൽകണേ അല്ലാ, സ്നേഹം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഒരുപാട് ഉമ്മമാര്, സഹോദരിമാര്, മാമമാര് ഈ മഹത്തായ മജ്‌ലിസിലുണ്ട് അല്ലാ. അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. നിന്റെ ഹബീബിന്റെ സ്വലാത്ത് സ്നേഹിച്ച് വന്നവരാണ് അല്ലാ. റഹ്മാനായ രാജസയ്യദായ തമ്പുരാൻ അവരുടെ എന്ത് രോഗങ്ങളാണോ, പ്രയാസങ്ങളാണോ, പ്രശ്നങ്ങളാണോ, ദുഃഖങ്ങളാണോ, സങ്കടങ്ങളാണോ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഒരു ആത്മീയമായ ഉയർച്ച, നിന്നോടുള്ള ഭയം, നിന്നോടുള്ള സ്നേഹം, നിന്റെ പരിശുദ്ധ ഇസ്ലാം ദീൻ അംഗീകരിച്ചുകൊണ്ടുള്ള നിയമങ്ങൾ, നിബന്ധനകൾ, വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി, ഇജാബോടുകൂടി, ശ്രദ്ധയോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് നമ്മുടെ ഉമ്മമാർക്ക്, സഹോദരിമാർക്ക് നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. നീ അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ രാജസയ്യദായ തമ്പുരാൻ ശൈത്താനിയത്തിന്റെ ശരണ തൊട്ട്, റൂഹാനിയത്തിന്റെ ശരണ തൊട്ട്, ഇബ്ലീസ് ലഈനിന്റെ ശരണ തൊട്ട്, അസൂയാലുക്കളുടെ അസൂയ തൊട്ട്, സിഹ്റന്മാരുടെ സിഹ്റന തൊട്ട്, കണ്ണീർമാരുടെ കണ്ണീർന തൊട്ട്, ഗീബത്ത്, നമീമത്ത്, പരദോഷണം, യേശനി, ലോകമാന്യം, അഹങ്കാരം, വ്യഭിചാരം, മദ്യം, ലഹരി പദാർത്ഥം, അങ്ങനെയുള്ള എല്ലാ ദുശീല ദുർവിചാര വികാര ചിന്തകളിൽ നിന്ന് ഞങ്ങളെ മുഴുവനെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ സമുദായത്തിലുള്ള യുവാക്കളെ രക്ഷപ്പെടുത്തണേ അല്ലാ. യുവതികളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ തെറ്റിന്റെ കാഠിന്യം കൊണ്ട് നീ ഞങ്ങളെ മാറാ രോഗങ്ങളെ കൊണ്ടോ, മാരകമായ പരീക്ഷണങ്ങളെ കൊണ്ടോ, മറ്റുള്ള പ്രതിസന്ധികൾ തന്നുകൊണ്ടോ, പ്രാരാബ്ധങ്ങളെ കൊണ്ടോ, പരിഭവങ്ങളെ
കൊണ്ടോ, ദുഃഖങ്ങളെ കൊണ്ടോ, സങ്കടങ്ങളെ കൊണ്ടോ, ആദികളെ കൊണ്ടോ, വ്യാധികളെ കൊണ്ടോ, സാമ്പത്തിക തകർച്ച തന്നുകൊണ്ടോ, ബിസിനസ് ഇടിവ് തന്നുകൊണ്ടോ, ആരോഗ്യക്ഷീണം തന്നുകൊണ്ടോ, മാനസിക ടെൻഷൻ തന്നുകൊണ്ടോ, മാതാപിതാക്കളെ കൊണ്ടോ, ഗുരുനാഥാക്കന്മാരെ കൊണ്ടോ, ഭാര്യ ഭർത്താക്കന്മാരെ കൊണ്ടോ, സന്താനങ്ങളെ കൊണ്ടോ, കൂട്ടുകുടുംബക്കാരെ കൊണ്ടോ, അയൽവക്കക്കാരെ കൊണ്ടോ, നാട്ടുകാരെ കൊണ്ടോ, സഹപാഠികളെ കൊണ്ടോ, സഹകാരികളെ കൊണ്ടോ ഞങ്ങൾ നീ പരീക്ഷിക്കരുതേ അല്ലാ. പ്രത്യേകിച്ച് പ്രകൃതി ദുരന്തങ്ങൾ, സുനാമികൾ, വെള്ളപ്പൊക്കങ്ങൾ, ഭൂമികുലുക്കങ്ങൾ, തീപിടുത്തങ്ങൾ, കൊടുങ്കാറ്റുകൾ, യുദ്ധങ്ങൾ, ലഹളകൾ, സംഘർഷങ്ങൾ, കൊടും പട്ടിണികൾ, ദാരിദ്ര്യങ്ങൾ, വെള്ളമില്ലായ്മകൾ, വെളിച്ചമില്ലായ്മകൾ, പാർപ്പിടമില്ലായ്മകൾ, കൊടും ചൂടുകൾ, അതുകൊണ്ടൊന്നും നീ ഞങ്ങളെ പരീക്ഷിക്കരുത് അല്ലാ. അത് താങ്ങാനുള്ള ശേഷി ഞങ്ങളുടെ കൽബിനില്ല അല്ലാ. റഹ്മാനായ രാജസംഗീതായ തമ്പുരാൻ ലോക മുസ്ലിമീങ്ങൾ ഇസ്സത്തിലാക്കണേ അല്ലാ. മുസ്ലിം രാഷ്ട്രങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന മറ്റുള്ള രാഷ്ട്രങ്ങളെ പരിപൂർണമായി നീ പരാജയപ്പെടുത്തണേ അല്ലാ. മുസ്ലിം രാഷ്ട്രങ്ങൾ തമ്മിൽ ഐക്യം നിലനിർത്തണേ അല്ലാ. സമാധാനം നിലനിർത്തണേ അല്ലാ. സാഹോദര്യം, സ്നേഹം നിലനിർത്തണേ അല്ലാ. റഹ്മാനായ രാജസംഗീതായ തമ്പുരാൻ ഈ നാടിന് ഖൈറ് നൽകണേ അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. നിഅമത്ത് നൽകണേ അല്ലാ. ഇസ്സത്ത് വർദ്ധിപ്പിക്കണേ അല്ലാ. അഭിവൃദ്ധി നൽകണേ അല്ലാ. ഉയർച്ച നൽകണേ അല്ലാ. വളർച്ച നൽകണേ അല്ലാ. പുരോഗതി നൽകണേ അല്ലാ. സന്തോഷം നിലനിർത്തണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. സ്നേഹം നൽകണേ അല്ലാ. സാഹോദര്യം നിലനിർത്തണേ അല്ലാ. ഐക്യം നിലനിർത്തണേ അല്ലാ. വിശിഷ്യ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ യഥാർത്ഥമായ ആശയാദർശം, ആ പാരമ്പര്യം, ആ വെള്ളി വെളിച്ചം, ആ സൗഗന്ധികം, ആ പരിമണം, ആ സുഗന്ധം ഇവിടെ നീ നിലനിർത്തി തരണേ അല്ലാ. യാതൊരു കുറവുമില്ലാതെ നിലനിർത്തി തരണേ അല്ലാ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതത്തിലുടനീളം നല്ല ഹിമ്മത്തോടുകൂടി, ധൈര്യത്തോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഏവർക്കും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ രാജസംഗീതായ തമ്പുരാൻ ഇവിടെ ദർസ് പഠിച്ചുകൊണ്ടിരുന്ന മുതഅല്ലിമീങ്ങൾ അവരെ നീ ഉഖ്രവിയായ പണ്ഡിതന്മാരാക്കണേ അല്ലാ. നാഫിയായ ഇൽമു നൽകണേ അല്ലാ. ആ ഇൽമു കൊണ്ട് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അതുപോലെ തന്നെ ഇവിടെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട അലി കുഞ്ഞു ഉസ്താദ്, അതുപോലെ തന്നെ മജീദ് ഫൈസ്, അതുപോലെ തന്നെ ജബ്ബാർ ഉസ്താദ്, അവർക്കൊക്കെ നീ ദീർഘ ആയുസ്, ആഫിയത്ത്, ആരോഗ്യം നൽകണേ അല്ലാ. അവരുടെ എന്ത് വിഷമങ്ങളോ, എന്ത് രോഗങ്ങളോ, പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അത് നീ മാറ്റി കൊടുക്കണേ അല്ലാ. ജീവിതത്തിൽ നീ ഖൈറും ബർക്കത്തും നിഅമത്തും ഇസ്സത്തും നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അതുമായി ഈ ദർസ് വരുമ്പോൾ ദർസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടുകാരായ ഉമ്മമാരിൽ നിന്ന് ഒരുപാട് ഭക്ഷണം നൽകുന്നവർ, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ആവേശത്തിനും വളരെ മുന്നിട്ടിറങ്ങിക്കൊണ്ട് പരിശുദ്ധ ഇസ്ലാം ദീനിന്റെ ആവേശത്തോടുകൂടി സഹായിക്കുന്ന, സഹകരിക്കുന്ന, സ്നേഹിക്കുന്ന നല്ലവരായ മുഅ്മിനാത്തുകൾ, അവർക്കൊക്കെ നീ ഖൈറും ബർക്കത്തും നിഅമത്തും ഇസ്സത്തും വർദ്ധിപ്പിക്കണേ അല്ലാ. അവരുടെ എല്ലാ പ്രയാസങ്ങളും ഇതുകൊണ്ട് നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഇവിടെ ചെയ്ത സദഖകൾ, സംഭാവനകൾ, അതുപോലെ തന്നെ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുതഅല്ലിമീങ്ങളെ സ്നേഹിച്ചതിന്റെ ബർക്കത്തുകൊണ്ട് വരാൻ പോകുന്ന എല്ലാ ബലാല് ആഫത്ത്, മുസീബത്ത്, ഇടങ്ങേറുകളെ, രോഗങ്ങളെ, മാറാരോഗങ്ങളെ, മഹാദുരന്തങ്ങളെ നീ തടഞ്ഞു നിർത്തണേ അല്ലാ. നീ തടഞ്ഞു നിർത്തണേ അല്ലാ. നീ തടഞ്ഞു നിർത്തണേ അല്ലാ. റഹ്മാനായ രാജസംഗീതായ തമ്പുരാൻ, ഞങ്ങളുടെ ജീവിതവും മരണവും നീ ഏറ്റെടുക്കണേ അല്ലാ. നിന്നെ ഓർമ്മിക്കുന്നൊരു മനസ്സ് നൽകണേ അല്ലാ. നീ തന്ന ഭക്ഷണം നിന്നുകൊണ്ട്, നീ തന്ന വെള്ളം കുടിച്ചുകൊണ്ട്, നീ തന്ന ശ്വാസം ശ്വസിച്ചുകൊണ്ട്, വസിക്കാൻ അനുയോജ്യമായ പ്രതിശാലമായ ഈ ഭൂമി നൽകിക്കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കുമ്പോ ആ പരീക്ഷണത്തിൽ മുഴുവനും ഞങ്ങൾക്ക് നീ വിജയം നൽകണേ അല്ലാ. നീ ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാ. ഈ ഭൂമിയിൽ ഒരു ചവിട്ടടി ഞങ്ങൾ വെക്കുമ്പോ നിന്നെ ഓർമ്മിച്ചുകൊണ്ട് ചവിട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. നിന്നോടുള്ള ഭയം വർദ്ധിപ്പിച്ചിരണേ അല്ലാ. നിന്നോടുള്ള സ്നേഹം കൂട്ടിത്തരണേ അല്ലാ. ഒരു ആത്മീയമായ ഉയർച്ച ഈ സദസ്സിനെ കൊണ്ട് ഞങ്ങൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാൻ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ഇബാദത്തായ പരിശുദ്ധമായ നിസ്കാരം, അഞ്ചു വക്ത് ജമാഅത്തോടുകൂടി പള്ളിയിൽ വെച്ച് ആണുങ്ങൾക്കും അവരവരുടെ വീടുകളിൽ വെച്ച് പെണ്ണുങ്ങൾക്കും നിസ്കരിക്കുവാനുള്ള തൗഫീഖ് നീ മരണം വരെ നിലനിർത്തി തരണേ അല്ലാ. ആ പരിശുദ്ധമായ നിസ്കാരം കൊണ്ട് ഞങ്ങളുടെ കൽബിലുള്ള എല്ലാ അഴുക്കുകളും, കച്ചറകളും, കറുപ്പുകളും കഴുകിക്കളഞ്ഞ് നിന്റെ നൂറാകുന്ന പ്രകാശം, വെളിച്ചം, ഹിദായത്ത്, ഹിക്മത്ത്, ഇൽമ് വിജയം നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ രാജസംഗീതായ തമ്പുരാൻ അവയവങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട അവയവമായ നാവുകൊണ്ട് നിന്റെ പരിശുദ്ധ ഖുർആൻ എപ്പോഴും പാരായണം ചെയ്യുന്ന നാവാക്കണേ അല്ലാ. നിന്റെ ദിക്ര ചെല്ലുന്ന നാവാക്കണേ അല്ലാ. നിന്നെ പുകഴ്ത്തുന്ന നാവാക്കണേ അല്ലാ. നിന്റെ ഔറാദ് ചെല്ലുന്ന നാവാക്കണേ അല്ലാ. നന്മ ഉപദേശിക്കുന്ന നാവാക്കണേ അല്ലാ. തിന്മ വിരോധിക്കുന്ന നാവാക്കണേ അല്ലാ. നിന്റെ ഹബീബിന്റെ മദ്ഹ് പറയുന്ന നാവാക്കണേ അല്ലാ. ഹബീബിന്റെ മദ്ഹ് പാടുന്ന നാവാക്കണേ അല്ലാ. ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് ചൊല്ലുന്ന നാവാക്കണേ അല്ലാ. സ്വലാത്ത് ചൊല്ലി 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 നാവ് പച്ചപിടിക്കുമ്പോ അതിന്റെ പ്രകമ്പനം, അതിന്റെ സൗഗന്ധികം, അതിന്റെ പരിമണം, അതിന്റെ സുഗന്ധം ഹൃദയത്തിലേക്ക് അടിച്ചു വീശുമ്പോ ഏതൊരു സത്യവിശ്വാസിയും ലോകത്തിന്റെ നേതാവ് ലോകയുഗുരു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ
കുതിക്കുന്ന ഒരു സമയം. ആ സമയം നീ നിങ്ങൾക്ക് നൽകണേ അല്ലാ, ആ സമയം നീ നിങ്ങൾക്ക് നൽകണേ അല്ലാ. ഹബീബിന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സ്വപ്നത്തിലെങ്കിലും ദർശിക്കുവാനുള്ള ഒരു കാഴ്ച ശക്തി ഈ കണ്ണിന് നൽകണേ അല്ലാ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടില്ലാതെ ഞങ്ങൾ നീ മരിപ്പിക്കരുതേ അല്ലാ. അവിടുത്തെ പൂർണ്ണമായ പൊരുത്തം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവിടുത്തെ പൂർണ്ണമായ നോട്ടം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. റഹ്മാനായ രാജസിഗിതായ തമ്പുരാന് അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. ആക്സിഡന്റ് പോലെയുള്ള ചതഞ്ഞെറിഞ്ഞുള്ള മരണം ഒരാൾക്ക് നീ കൊടുക്കരുതേ അല്ലാ. ദുരൂഹ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. സംശയാസ്പദമായ മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. പോസ്റ്റ്മോർട്ടം പോലെയുള്ള മരണം ഒരാൾക്ക് നീ കൊടുക്കരുതേ അല്ലാ. അത് താങ്ങാനുള്ള ശേഷി ഞങ്ങളുടെ കൽബിനില്ല അല്ലാ. റഹ്മാനായ രാജസയ്യദായ തമ്പുരാൻ അവസാനം ഈ ലോകത്തിൽ നിന്ന് വിടവറയുമ്പോൾ നല്ല ഒരു സമയം നീ ഞങ്ങൾക്ക് കണ്ടെത്തി തരണേ അല്ലാ. ആ സമയത്ത് പൂർണ്ണ ബോധം നൽകണേ അല്ലാ. നിന്നെ ഓർത്തുകൊണ്ടിരിക്കുമ്പോ, നിന്റെ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ, നിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ, ആ സമയത്ത് പൂർണ്ണ ബോധത്തോടെ സ്വലാത്ത് ചൊല്ലി ചൊല്ലി ആ സക്കറാത്തിന്റെ വെലിവിളിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ കലിമത്ത് തൗഹീദ് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് വിടവറയാൻ ഹബീബായ രബിതങ്ങളുടെ അപ്പുഞ്ചിരിക്കുന്ന പൂവും കണ്ടുവരിക്കുന്ന സ്വാലിഹികളുടെ സജ്ജരിതരുടെ ഭാഗ്യവാന്മാരുടെ നല്ലവരുടെ മുത്തക്കീങ്ങളുടെ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഈ പാപികളെ ഈ ദോഷികളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. മരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള എല്ലാ പരീക്ഷണ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഖബറിലുള്ള അദാബിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. മഹ്ശറിലുള്ള വിചാരണ നേർമയാക്കണേ അല്ലാ. നന്മ തിന്മ തൂക്കുന്ന തുലാസിൽ നന്മ വർദ്ധിപ്പിക്കണേ അല്ലാ. കിതാബുകൾ ഞങ്ങളുടെ വലതു കൈയിൽ നൽകണേ അല്ലാ. ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചറഫാക്കപ്പെട്ട തിരുകരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഹബീബായ നബി തങ്ങളുടെ ശഫാഅത്തിൽ ഞങ്ങളെ മുഴുവൻ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അവസാനമായി നിന്റെ സുഖലോക സ്വർഗത്തിലേക്ക് ഞങ്ങളെ കൂട്ടം കൂട്ടമായി പ്രവേശിപ്പിക്കണേ അല്ലാ. സ്വർഗത്തിൽ വെച്ചുകൊണ്ട് നിന്റെ തൃക്കാഴ്ച യാതൊരു മറിയും കൂടാതെ കാണുവാനും ആസ്വദിക്കുവാനും അത് നുകരുവാനും അത് ആനന്ദം കൊള്ളുവാനും അത് ലാറാടുവാനുമുള്ള ഭാഗ്യം ഈ അടിമകൾക്ക് നൽകണേ അല്ലാ. സ്വർഗത്തിൽ വെച്ചുകൊണ്ട് ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 40 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന തൃക്കല്യാണത്തിൽ പങ്കെടുക്കുവാൻ ആ സദസ്സിൽ നിന്ന് ആസ്വദിക്കാൻ ഈ ഭാഗ്യം നൽകണേ അല്ലാ. നീ ഭാഗ്യം നൽകണേ അല്ലാ. സ്വർഗത്തിൽ വെച്ചുകൊണ്ട് ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് യാസീൻ അവിടുന്ന് പാരായണം ചെയ്യുമ്പോൾ ആ സദസ്സിൽ നിന്നിരിക്കാൻ ഹബീബിന്റെ ഖുർആൻ പാരായണം ശ്രവിക്കാൻ കേൾക്കാൻ ഈ അടിമകൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. മനുഷ്യരെയും കല്ലുകളെയും കത്തിച്ചുകളയുന്ന അതിഭയാനകരമായ നരകാഗ്നിയല്ലത് നരക ശിക്ഷയല്ലത് ഞങ്ങളെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുമ്മ ഇന്നാ ഖദ് റഫഅനാ ഇലൈക ഐദിയന ദഅീന റാഗിബീന ഫലാ തറുദ്ദന മഅൽ ഖൗമിൽ ഖായിബീന ഫഇന്നക ഖുൽത ഖൗലുക الحق دعوني استجب لكم فاستجب دعوتنا يا مجيب دعوة الداعين وسلم وسلم على سيدنا محمد وآله الأطهار وأصحابه الأخيار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين يا أكرم الأكرمين يا أكرم الأكرمين يا أكرم الأكرمين. صلى الله عليه وسلم على خير سيدنا محمد وعلى اله وصحبه اجمعين. السلام عليكم. سبحان ربك رب العزه عما يصفون والسلام على المرسلين الحمد لله رب العالمين وبحمدك يا قيوم اختم بالخير لنا كل معتب نعمك علينا ثم عدل قياك بفردوس رضي وبحمدك يا قيوم اختم بالخير لنا كل معتب نعمك علينا ثم عدل قياك بفردوس رضي وبحمدك يا قيوم اختم بالخير لنا كل معتب نعمك علينا ثم عدل قياك بفردوس رضي صلوات الله على المهدي العادل خلق الرشد صلوات الله بكل فم تغسل ذات خير الامم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم.